கஞ்சிப்பாட்டோளம் துள்ளும் சித்திர காயல் பெண்ணின் உம்மியடி கேட்டுணரும் பாடங்கள் புஞ்ச பாடங்கள் பொன்னலகள் நீது நல்கும் மட்டவல கையிலெந்தும் குட்டநாடின் நெஞ்சிலுள்ள சொப்னங்கள் வஞ்சிப்பாட்டோளம் துள்ளும் சித்திர காயல் பெண்ணின் கும்மியடி கேட்டுணரும் பாடங்கள் பொன்னலகள் நெய்து நல்கும் வட்டவன கையிலெங்கும் குட்டராடின் நெஞ்சிலுள்ள சோத்திரங்கள் கரிமண்ணில் கரகம் பூக்கும்போ கொஞ்சம் இளம் பெண்ணல் மணிக்கிங்கினி சாத்திடும் நேரம் கொஞ்சம் இளம் பெண்ணல் மணிக்கிங்கினி சாத்திடும் நேரம் செங்கதிரின் செல்ல சஞ்சாட்டம் கண்டு நீங்கும் நீளன் செங்காடையிலும் வஞ்சி பாட்டோளம் துள்ளும் சித்திர காயல் பெண்ணின் ியடிகேட்டுணரும் பாடங்கள் பொன்னலங்கள் நெய்து நல்கும் வட்டவன கையிலெங்கும் குட்டநாடின் நெஞ்சிலுள்ள சொப்னங்கள் கன்னிவயக்குள்ளும் ரோமாஞ்சம் கைவரம்பில் பொங்கும் உல்லாசம் வஞ்சி பாட்டோளம் துள்ளும் சித்திர காயல் பெண்ணின் கும்மியடி கேட்டுணரும் பாடங்கள் பொன்னலகள் நெய்து நல்கும் வட்டவர கையிலெங்கும் குட்டநாடின் நெஞ்சிலுள்ள சொத்னங்கள் ഞാൻ ജയിച്ചു ക്ലാസ്സും റാങ്കും ഉണ്ട് ഗോവിന്ദൻ കുട്ടിയുടെ അധ്വാനവും എന്റെ പ്രാർത്ഥനയും ഫലിച്ചു ഈശ്വര നിങ്ങളുടെ അച്ഛന്റെ ആത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കും എനിക്ക് കോളേജിൽ പോകാൻ സാധിച്ചു തന്നെ ചേട്ടൻ പഠിത്തം നിർത്തി ചെങ്ങാടത്ത് ജോലിക്ക് പോയതുകൊണ്ടാണ് പക്ഷെ ഇനി അങ്ങോട്ടുള്ള പഠിപ്പിന് അത് മതിയാകുമോ കൈമൾ സാറേ വേണ്ട ചേട്ടാ
അത് വലിയ ചിലവുള്ള കാര്യമാണ്. ഇന്നത്തെ നിലയ്ക്ക് നമ്മളെ കൊണ്ട് സാധിക്കില്ല. കുട്ടനായരെന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് പറയാനാ സാറേ, മരിച്ചുപോയ എന്റെ കൂട്ടുകാരന്റെ മകനാണെങ്കിലും വിജയരാഘവൻ എനിക്ക് സ്വന്തം മോനെ പോലാ. അപ്പോ അവനെ മുകളിലേക്ക് പഠിപ്പിക്കാൻ എനിക്ക് ആഗ്രഹം കാണാതിരിക്കോ? ഹൈസ്കൂളിൽ വിജയരാഘവനെ കണക്ക് പഠിപ്പിച്ചത് ഞാനാ. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ പരീക്ഷയിലും ഒന്നാം റാങ്ക് മേടിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇവനെ മുകളിലേക്ക് പഠിപ്പിക്കണം. ഇവരെ കൊണ്ട് ഇതിലേറെ എന്ത് ചെയ്യാൻ കഴിയും സാറേ? അമ്മണിക്കുട്ടി, വിജയൻ ഒന്നാം ക്ലാസ് ജയിച്ചു, അതറിഞ്ഞല്ലേ ഞാൻ ഓടി വന്നത്. ഞാൻ എപ്പോ വീട്ടിൽ ചെന്നാലും ഇവക്ക് ഒരു ചോദ്യമേ ഉള്ളൂ, വിജയട്ടൻ ജയിച്ചു വെച്ചാ, വിജയട്ടൻ ജയിച്ചു വെച്ചാന്ന്. ദാ ഇന്ന് ജയിച്ചിരിക്കുന്നു, എന്തോ കണ്ടു കൊടുക്കാൻ. ഇങ്ങോട്ട് തന്നോളൂ. വിജയരാഘവനെ എം എസ് സിക്ക് അയക്കാൻ ഞാനൊരു വഴി പറയാം. എന്താ സാറേ? ഗോവിന്ദൻ കുട്ടിയും കുട്ടനായരും മാധവ പണിക്കരുടെ ചങ്ങാടത്തിലെ പണിക്കാരല്ലേ. അയാളാണെങ്കിൽ കോടീശ്വരൻ. കുറച്ച് പണം തന്ന് സഹായിക്കാൻ നമുക്ക് അയാളോട് പറയാം. സാറേ, നമുക്ക് അയാളുടെ സഹായം വേണ്ട. എന്താ കുഴപ്പം? ഇവരുടെ അച്ഛനും ആ ചങ്ങാടത്തിലെ പണിക്കാരനായിരുന്നില്ലേ? നിങ്ങളായിരുന്നില്ലേ കൂട്ടുപണിക്കാരൻ? അച്ഛൻ മരിച്ചപ്പോ മകൻ അതേ ചങ്ങാടത്തിൽ പണിക്ക് കയറി. പോരങ്കി, ഞാൻ അവിടുത്തെ നെല്ലുകുത്തുകാരിയുമാ. അപ്പോ ഏത് വിധത്തിൽ നോക്കിയാലും സഹായം ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. എന്നാലും അത് വേണ്ടെന്നാ എന്റെ അഭിപ്രായം. കടമായിട്ട് ചോദിച്ചാ മതി. അവനൊരു ജോലി കിട്ടിക്കഴിയുമ്പോ പലിശ സഹിതം നമുക്ക് തിരിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല സാർ. വന്നാട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടെ പോയി പണിക്കരെ കാണാം. ഞാനില്ല, നിങ്ങൾ പോന്നേ പോ. കോയിന്നുംകുട്ടി, വിജയരാഘവ വാ. അതിരിക്കട്ടെ, ഇവനെ ഇനിയും പഠിപ്പിക്കണമെന്ന് കൈമള സാറിന് എന്താ ഇത്ര വാശി? വാശിയൊന്നുമല്ല, ഒരാഗ്രഹം. സാഹചര്യങ്ങൾ ഒത്തുകിട്ടിയാൽ പഠിച്ചു മിടുക്കനാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സാഹചര്യങ്ങൾ ഒത്തുകിട്ടണ്ടേ? അതില്ലാത്തവരില്ലാത്ത പോലെ കഴിയണം. നീ എന്താ വാസായെന്നാ പറഞ്ഞ? ഞാൻ ബി എസ് സി ജയിച്ചു, ക്ലാസ്സും റാങ്കും ഉണ്ട്. അപ്പൊ പിന്നെ അച്ഛനും ചേട്ടനും ചെയ്ത ജോലി ചെയ്യാനും പറ്റത്തില്ല. ഒരു കാര്യം ചെയ്, എന്റെ സോമല്ലി നിന്നു തടിക്കണക്കൊക്കെ പഠിപ്പിച്ചേരാൻ ഞാൻ ഇട്ടോപ്പിനോട് പറയാം. ഒരു കൊല്ലം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ശമ്പളം നിശ്ചയിക്കാം. എന്താ പോലെ? ഞങ്ങൾ വന്നത് ജോലിയുടെ കാര്യം പറയാനല്ല. എന്റെ സാറേ, ഇക്കാലത്ത് ഒരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് സാറിന് അറിയാവുന്നല്ലേ. കുറെ പഠിപ്പുണ്ടായിട്ടെന്താ? ഇതിപ്പോ വേറെ ബാധ്യതകളില്ലേ? അത് ഓർത്തിട്ടാണ് ഞാനിത് ചെയ്യാമെന്ന് കരുതുന്നത്. ബാധ്യതയൊന്നും കണക്കാക്കണ്ട മുതലാളി, കടമായിട്ട് വന്നാ മതി, ഞാൻ ജോലി ചെയ്ത് വീട്ടിക്കോളാം. അതിന് പണം വേണ്ടടാ. ഇവിടുത്തെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞങ്ങൾക്കല്ലേ അറിയാവൂ. ഇവിടെ പറഞ്ഞ സത്യം വേണമെങ്കിൽ ഇടിപ്പോയി പണിക്ക് നിന്നോട്ടെ, പഠിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യം നടക്കില്ല. പണിക്കരദ്ദേഹം ഒന്ന് മനസ്സ് വെച്ചാൽ. എന്റെ സാറേ, അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. അണ്ണാൻ ആരാടെ അത്രയും വാ വിളിക്കാൻ ശ്രമിച്ചാൽ നടക്കുകയല്ലെന്ന് സാറിനെ പഠിപ്പിച്ചു തരണോ? അപ്പോ പോകല്ലേ, എനിക്ക് അല്പം പണിയുണ്ട്. സാറിന് രാവിലെ എന്താ ഒരു ലൂബ്രിക്കേഷൻ? മുലളി, ആ ചാവക്കെട്ടാരൻ മറിയത് കൂട്ടി ആപ്പീസ് കൊണ്ടിരുത്തിട്ടുണ്ട്. ബോട്ട് എന്താ താമസിച്ചേ? ഓ, കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. വരുന്ന വഴിക്ക് ബോട്ടിന്റെ ആ ലൂബ്രിക്കേഷൻ. അമ്മേ, മറ്റൊന്നും നോക്കണ്ട, ഒന്നുമില്ലേലും ഇവിടെ ഒന്ന് നമുക്ക് നെല്ലൂത്തി തരുന്ന ഒരു സ്ത്രീയുടെ മകനല്ലേ. അതുകൊണ്ട് അവന് നെല്ലൂത്തണമെന്ന് പറഞ്ഞില്ലല്ലോ. വിളിച്ചെന്ന് തടിക്കണക്ക് പഠിക്കാനല്ലേ പറഞ്ഞത്. സത്യത്തിൽ വിജയരാഘവനെ ഒന്ന് സഹായിക്കാനുള്ള കഴിവ് നമുക്കില്ലേ അമ്മേ? നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? കഴിവുണ്ടെങ്കിലേ അത് കണ്ട അലവളാദികൾക്ക് വേണ്ടി കളഞ്ഞു കുളിക്കാനുള്ള വകയല്ല. പണം ഉണ്ടാക്കിയവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാവൂ. എന്താ അവള് പറയുന്നത്? അവൾക്കിപ്പൊ നാണിയമ്മയുടെ മോനെ പഠിപ്പിക്കണം. ഇവക്കോ? ഓ, എന്തിനാ? നമുക്ക് നെല്ലൂത്തി തരുന്ന സ്ത്രീയുടെ മകനല്ലേ എന്നാണ് അവളുടെ ചോദ്യം. നെല്ലൂത്തി തരുന്നേനേ കൂലി കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരെ നിർത്തണ്ടത് നിർത്തിയില്ലെങ്കിലേ തലേ കയറി ഇറങ്ങും. വണ്ടി വലിക്കുന്നവന്റെ മകൻ വണ്ടി വലിക്കണം, ചെങ്ങാട ഊന്നുകാരന്റെ മകൻ ചെങ്ങാട ഊന്നണം, കലക്ടറും ബഹിഷ്കാരം ഊന്നാകാൻ നോക്കണ്ട. നീ എന്റെ കാര്യം നോക്ക്. മീനാക്ഷിയെ, നമ്മുടെ ചാവക്കാട്ടുകാരൻ വറിയത് കൂട്ടി വന്നിട്ടുണ്ട്. ഞാൻ ബ്രീഫ് കേസിംഗ് എടുത്തേ. ഇതിന്റെ കളറും വാട്ടർമാർക്കും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ബാങ്കുകാർക്ക് പോലും സംശയം തോന്നുന്നില്ല.
കഴിഞ്ഞ തവണത്തത് കളർ അല്പം ഡിമ്മാണെന്ന് താൻ പറഞ്ഞുകൊണ്ട് മിച്ചം ഉണ്ടായിരുന്നൊക്കെ തിരിച്ചു കൊടുത്തയച്ചു. ഇത് ഇന്നലെ വന്നതാ. ഏർപ്പാടുകൾ വളരെ സൂക്ഷിച്ചു ചെയ്യണം. ചില കഴിവുടവന്മാര് ഇത് മാറിക്കഴിഞ്ഞാ കാല് മാറും. ഞാനിത് തുടങ്ങിയിട്ട് കുറെ കാലം ആയില്ലേ, അതിനുള്ള മറന്നുവരുന്നൊക്കെ എന്തേലും ഉണ്ട്. ഇത് നിന്റെ വീട്ടിലേക്കല്ലേ? പിന്നെ മുതലാളിയുടെ വീട്ടിൽ ഇറക്കപ്പൊടി എന്തിനാ? നിറച്ചു നിറച്ചോ, കുത്തി നിറച്ചോ. എന്തിനാ സ്ഥലം ഇനി ഇറക്കപ്പൊടി? പുട്ടുണ്ടാക്കി തിന്നാൻ ഇതും ഉണ്ടോ? പിന്നെ തേങ്ങയും പഞ്ചസാരിട്ട് തിന്നാൻ നല്ല രസമല്ലേ. എടാ ഇത് തീയരിക്കാവുള്ളതെന്ന്. അങ്ങനെ പറ, ഇത് നീ ഒറ്റയ്ക്ക് പോകുന്നോണ്ട് പോവോ? എന്നാ താൻ ചുമന്നുകൊടുക്ക്. വേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും. പിന്നെ മുതലാളിയുടെ വീട്ടിലെ ജോലിക്കാരി ആയതുകൊണ്ട് ഒന്ന് ചുമന്നു കൊടുക്കുന്നതിനും തെറ്റില്ല, സരോജിനി ആയതുകൊണ്ട് ഒന്ന് നിറച്ചു കൊടുക്കുന്നതിനും തെറ്റില്ല. ഞാനിവിടെ സൂപ്പർവൈസ് ചെയ്യായിരുന്നു. ഇവിടെ വിളിച്ചോണ്ട് വന്നത് മലയാറ്റൂർ തടിടെപ്പോന്ന്. എങ്ങനെ? മുതലാളി എന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇട്ടൂപ്പേ, നീ എന്റെ പിന്നാലെ വരുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ പിന്നാലെ പോന്നു. എന്തിന്? ഈ തടിയിടപ്പോ സൂപ്പർവൈസ് ചെയ്യാൻ. എടോ, ഇത് ഇവിടുത്തെ വേസ്റ്റാ, അത് അവള് വരിക്കോളും. ഇതിനേക്കാ വലിയ കാര്യങ്ങൾ തനിക്കവിടെ ചെയ്യാനുണ്ട്, മനസ്സിലായോ? അപ്പോ ആര് നേരത്തോട്ട് പോണി? ആ താങ്ക്യൂ. പിടി. വസ്തു കടപ്പെടുത്തിയിട്ടാണെങ്കിലും സാറിന്റെ ഉത്സാഹം കൊണ്ടാ ഇത്രയും പെട്ടെന്ന് ഈ പണം കിട്ടിയത്. വിജയരാഘവന്റെ കാര്യത്തിനല്ലേ, പണിക്കര് കൈയൊഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും അവനെ പഠിപ്പിച്ച് മിടുക്കനാക്കണമെന്ന് എനിക്കൊരു വാശി. ഞാനില്ലായ്മക്കാരനാണോ കുട്ടനായരെ? അവൻ പഠിച്ച് ഉദ്യോഗം വാങ്ങുമ്പോ പലിശ സഹിതം അവൻ തിരിച്ചു തരും. വേഗം കാശ് കൊണ്ടു കൊടുക്കും. അവൻ അടുത്ത ആഴ്ച തന്നെ കോളേജ് ചേരട്ടെ. ശരി സാർ, ഞാൻ ഇറങ്ങട്ടെ. ഓ മോളെ, അച്ഛനി പണം ഒന്നും കൊണ്ട് കൊടുത്തിട്ട് വരാം. അച്ഛാ, അച്ഛാ, ഇതെന്താ മോളെ? ഇതെന്തിനാ? വിജയേട്ടന്റെ ആവശ്യത്തിന് ഇതുകൂടി എടുത്തു വച്ചാ. അത് കുറച്ച് രൂപകൾ കിട്ടിയാൽ അത്രയായില്ലേ അച്ഛാ? പണയം വെച്ചാ മതി. വിജയേട്ടന് ശമ്പളം കിട്ടുമ്പോ നമുക്കിത് തിരിച്ചെടുക്കാം. നീ എന്തായി ചെയ്യുന്നത്? വെള്ളം കോരി കളയുന്നു. മനസ്സിലായില്ല. ചേട്ടൻ ചെയ്യുന്ന പണി എനിക്കും ചെയ്തുകൂടെ? കയറടാ വെള്ളത്തിൽ നിന്ന്. അച്ഛൻ ചെയ്തിരുന്ന ജോലി ഇന്ന് ചേട്ടൻ ചെയ്യുന്നു, അതെനിക്കും ആയിക്കൂടെ. ഈ പണി ചെയ്യാൻ ഇത്രയും പഠിപ്പ് വേണോ? ഞാൻ ഈ പാടൊക്കെപ്പെട്ട് നിന്നെ പഠിപ്പിച്ചത് ചങ്ങാടപ്പണി ചെയ്യാനല്ല. കയറടാ കയറയിൽ. എടാ കയറാൻ. ചേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, കരക്കയറുന്നുണ്ടോ? ചേട്ടനും അനിയനും കൂടെ എന്റെ വെള്ളക്കടിക്കാൻ പോവാന്നോ? കുട്ടനായരേട്ടാ, എവൻ ചങ്ങാടപ്പണി ചെയ്യാൻ വന്നിരിക്കുന്നു. ആരിവനോ? ഓ, അതിന് ബി എസ് സി വരെ പഠിക്കണോ? പഠിച്ചത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഏതായാലും ഇപ്പഴത് വേണ്ട. പിന്നെ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? പഠിച്ചത് കുറവായോ? ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. പോയി എം എസ് സിക്ക് കയറണം. ഇതാ എന്താ ഇത്? കുറച്ച് പണമാ. നമ്മുടെ കൈമൾ സാറ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത് കിട്ടില്ലായിരുന്നു. കൈമൾ സാറിന്റെ രൂപയാണോ ഇത്? രൂപ സൊസൈറ്റിയിൽ നിന്ന് കടമെടുത്തതാ, എന്റെ പറമ്പ് പണയം വെച്ച്. അത് അത് വേണ്ടായിരുന്നു കുട്ടനാരിയേട്ടാ. അത് എനിക്കൂടെ തോന്നണ്ടേ. ഇതാ ഞാൻ ഇതെങ്ങനെ വാങ്ങും? മാവ കൈ കൊണ്ട് വാങ്ങിയാ മതി. പഠിത്തം നടക്കട്ടാ. ആ
അല്ല ഫുള്ള് വെള്ളാണല്ലോ, ഇവിടെ എങ്ങനെ ജീവിക്കും? തവക്കൽ വലമ്പാഹി. അല്ല സിറാത്ത് എന്ന പാലത്ത് കാട്ടി കഷ്ടമാണല്ലോ പഠിച്ചത്. അല്ല ഈ സമയം നോക്കി നിങ്ങൾ വയ്ക്കത്തെ, എനിക്കൊന്ന് അപ്പുറം കിടക്കണല്ലോ. എനിക്ക് അപ്പുറത്തേക്ക് പോകണല്ലോ. ഞാൻ ഈ ലോഡും വെച്ച് റിവേഴ്സ് അടിക്കേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്ന് റിവേഴ്സ് എടുത്ത് നോക്ക്. അതിനൊന്നും പറ്റൂല. ഒന്ന് ചെയ്ത് നോക്കുന്നേ. പറ്റൂല. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, എന്ത് ഉപകാരമല്ലേ, ഇതൊന്ന് പിടിക്കേ. പിടിക്കേന്ന് ശരി. ഈ പായത്തൊട്ട് പായ് നേരം വേഗം പിടിക്കണ. എന്റെ കൈയും കാലും പറക്കണ്. ഇനി മെല്ലൊന്ന് തിരിഞ്ഞാട്ടെ. തിരി തിരി. അങ്ങനെ ഒന്ന് നടന്നോളി. ചോള എനിക്ക് എവിടെ ചെന്നാൽ ഈ കാലക്കേടുള്ള എന്റെ ഞാൻ മലപ്പുറത്തുനിന്നാ. ഇവിടെ പോസ്റ്റ് ഓഫീസ് കാണണല്ലോ. ഇവിടെ പോസ്റ്റ് ഓഫീസാ? എവിടെ? താഴത്തല്ല, ഈ കരയില്. നിങ്ങൾ എന്താ പുതിയ പോസ്റ്റ് മാസ്റ്ററാ? ഞാൻ പോസ്റ്റ് ഓഫീസ് കം പിയൂൺ കം പോസ്റ്റ് മാസ്റ്റർ മുഹമ്മദ് കുട്ടി. അയ്യോ, എന്നാ പിന്നെ നിങ്ങൾ നേരത്തെ പറയണ്ടേ. എന്റെ പേര് ഇട്ടൂപ്പെന്നാ. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടുപ്പച്ചാന്ന് വിളിച്ചാ മതി. ഇതാരാ ഇട്ടുപ്പച്ചായ? പുതിയ പോസ്റ്റ് മാസ്റ്ററാ. ഏലിക്കുട്ടിയുടെ ആങ്ങളാ. അപ്പൊ ഏലിക്കുട്ടിയാരാ? ഇയാളുടെ പെങ്ങൾ. മതി മതി മതി. ഞാനേ മുല്ലശ്ശേരിക്കാരുടെ ബോട്ട് ഡ്രൈവറാ മത്തായി. സാറിന്റെ ലൂബ്രിക്കേഷൻ എവിടാ? സാറിന്റെ നാട് എവിടെയാണ്? അത് വയനാട്. അവിടെ നീ വെള്ളക്കുഴിയിലോട്ടാണല്ലോ എടുത്ത് എറിഞ്ഞിരിക്കുന്നത്. പ്രൊമോഷനാ? എന്ത് മോഷനായാലും കൊള്ളാം. വള്ളം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, പക്ഷെ കേറിയിട്ടില്ല. എങ്കിൽ കുട്ടനാടൻ വെള്ളം കുറെ കുടിക്കുമല്ലോ. അല്ലോ, 1975 ഇവിടെ ഇരുന്ന പോസ്റ്റ് മാൻ കൃഷ്ണൻകുട്ടി നായര് വള്ളം മുങ്ങി വെള്ളം കുടിച്ചാ ചത്തത്. ഇതുവരെ ശവം പൊന്തിയിട്ടില്ല. രാജോട്ടാണ്. ഞാൻ ഇപ്പൊ തന്നെ പോവാം. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിനു മുമ്പ് ഇവിടുന്ന് മാറിപ്പോയ പോസ്റ്റ്മാന് വെള്ളത്തിൽ ഒരു പരിചയമില്ല. എന്നിട്ടോ? ആ പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടടുത്ത് ചെല്ലമ്മ എന്ന് പേരുള്ള ഒരു പാവം പെൺകുട്ടിയുണ്ട്. അവൾക്കൊരു കൊച്ചു വള്ളമുണ്ട്. സാറിന് എവിടെയൊക്കെ പോണോ അവിടെയൊക്കെ അവള് കൊണ്ടുപോകും. എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്തുതരാം. വലിയ ഉപകാരം. മത്തായിച്ച, ഇന്ന് നിന്റെ ബോട്ട് റിപ്പയർ. എന്ത് ചെയ്യാനാ? എന്റെ ലൂബ്രിക്കേഷൻ എങ്ങാണ്ട് ഒടിഞ്ഞു പോയി. വന്നാട്ടെ. എന്റെ കർത്താവ്, ഇതൊരു ഞാണിമേക്കളിയാണല്ലോ. കണ്ടില്ലല്ലോ അമ്മേ, നേരെ ഒരുപാടായി. മോളിതുവരെ പോയില്ലേ? നിങ്ങൾ ഈ ബോട്ടും കൊടുത്ത് മത്തായി എവിടെ അയച്ചിരിക്കാ? മനുഷ്യാ, മോക്ക് കോളേജിൽ പോണ്ടേ? അവനെതിരെ വന്നില്ലേ? വന്ന അവിടെ കാണില്ലേ? എനിക്ക് സ്പെഷ്യൽ ബോട്ട് ഒന്നും വേണ്ടച്ചാ. മറ്റു കുട്ടികളൊക്കെ ലൈൻ ബോട്ടിലല്ലേ പോകുന്നത്. ഞാനും അതിൽ പെട്ടോളാം. അത് ഞാനാണ് ചോദിക്കുന്നത്. മറ്റു കുട്ടികളുടെ തന്റെ അല്ല നിന്റെ തന്ത. മുല്ലശ്ശേരി മാധവപ്പണിക്കയുടെ മകള് സ്പെഷ്യൽ ബോട്ടിൽ പോയി പഠിക്കാമെങ്കിൽ പഠിച്ചാ മതി. അപ്പൊ ബോട്ടാണ് പ്രധാനം, പഠിത്തമല്ല. പഠിത്തവും പരീക്ഷയൊക്കെ എല്ലാവർക്കും ഒരുപോലെ. കോളേജിൽ എങ്ങനെ എത്തുന്നു എന്നുള്ളതാ പ്രധാനം. നീ ഞങ്ങൾക്ക് ഒറ്റ മോളല്ലേ, നമ്മുടെ അന്തസ് കളയാമോ മോളെ? ബോട്ടെന്നീടാ വഴിയെ കിടക്കുവാ. അതിന്റെ ഷാഫ്റ്റ് ഒടിഞ്ഞു. അപ്പൊ ഞാൻ ലൈൻ ബോട്ടിൽ പോയിക്കോളാം. നീ ഇന്ന് കോളേജിൽ പോണ്ട. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ബോട്ട് ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് വരാം. മുലാളി, നീ അതെ പണി പഠിക്കണ്ട. പണി അറിയാവുന്നവരെ വിളിച്ച് പണിയിച്ചാ മതി. എല്ലാവരും അല്പം ലൂബ്രിക്കേഷൻ വേണം. ആശേ, നീ എഴുത്തേലിട്ടൊന്ന് കുത്തിക്കോ. എവിടെ കയ്യിലോ? താമസം ജോലിയൊക്കെ എങ്ങനെയുണ്ട് മാഷേ? ഒരു കുഴപ്പമില്ല. ടൂപ്പച്ചോ, നിങ്ങളെല്ലാം കൂടി ഒന്ന് സഹായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത വോട്ടിൽ തന്നെ കയറി പോയേനെ. ഞാനും ആദ്യം ഇവിടെ വന്ന് ഈ വെള്ളപ്പരപ്പ് കണ്ടപ്പോ ഈ ജോലി വേണ്ടാന്ന് വെച്ചതാ. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഈ കായലിലും മലന്നും കമന്നും ഒക്കെ നീന്താം, അത്രക്കൊക്കെ ഉള്ളൂ. അല്ല, ഞാനാണ് ഈ മുങ്ങുന്നതാണ്. പൊങ്ങുന്ന ശവായിരിക്കും. വെള്ളപ്പൊക്കം വരട്ടെ, ഈ പടി വരെ വെള്ളം പൊങ്ങും. ബഹുമാനായ തമ്പുരാനെ, ഞങ്ങളൊരു പണ്ടാറും വരാനുണ്ടോ? പേടിക്കാനൊന്നുമില്ല മാഷേ, ക്രമേണ എല്ലാം മനസ്സിലാവും. മനുഷ്യന് കുടിക്കാനും കുളിക്കാനുള്ള വെള്ളം മാത്രമാണ് പടച്ചവും സൃഷ്ടിച്ചതെന്നുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ കായലിന്റെ മുകളിൽ കൂടി ഓടി നടന്നുകൂടായിരുന്നോ? പക്ഷേ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയോ? ആദിയിൽ ഭൂമുഖം മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു. ദൈവം അതിന്റെ മുകളിൽ വസിച്ചു. പിന്നീടാണ് കര സൃഷ്ടിച്ചത്. കുത്തിയിരിക്കാൻ സ്ഥലമില്ലാതെ വിഷമിച്ചുകൊണ്ടായിരിക്കും പടച്ചവും കര സൃഷ്ടിച്ചേ. വേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ? വിശ്വസിക്കുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പോട്ടെ. ശരി. മാമ, ചോറ് വാർത്തിട്ടു, കൂട്ടാൻ എന്തിരിക്കണം? ഇന്നലത്തെ ചെമ്മീൻ കറിന്റെ ബാക്കിയില്ലേ? അതിച്ചിരി ഉള്ളു മാമ. നമുക്ക് രണ്ടുപേർക്ക് ഉച്ചക്കലത്തെ കറി ജാസ്തിയാണ് മോളെ.
നീ എഴുത്തൊക്കെ ഒന്ന് അരക്കി വെക്ക്. നനിമേ, പഠിക്കാൻ പോയിരിക്കുന്ന മകന്റെ കത്തുകളൊക്കെ വരാറുണ്ടോ? ഇന്നൊരെണ്ണം വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് പോരുന്ന വഴി കിട്ടിയതാ. ഇത് പൊട്ടിച്ചില്ലേ? പൊട്ടിച്ചാലും വായിക്കണ്ടേ? കുഞ്ഞൊന്ന് വായിക്കേ. മകന്റെ കത്ത് ഞാൻ പൊട്ടിക്കുന്നത്? ഓ, അത് സാരമില്ല, വായിച്ചാട്ടെ. പ്രിയ അമ്മയ്ക്കും ചേട്ടനും, ഞാൻ അവിടെ നിന്നും വന്നപ്പോൾ കൊണ്ടുപോന്നിരുന്ന പണം അടുത്ത മാസേ കൂടിയ തികയുള്ളൂ. അത് തീർന്നു കഴിഞ്ഞാൽ പഠിത്തം തുടരാൻ കഴിയുകയില്ല. ഈ ചുറ്റുപാടിൽ അവിടെ വന്ന് ചേട്ടനെ ജോലിയിൽ സഹായിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടന്റെ അഭിപ്രായം ഉടനെ അറിയിക്കുവാൻ അപേക്ഷ. ഞാൻ വാടക കുറഞ്ഞൊരു സ്ഥലത്തേക്ക് താമസം മാറി. പുതിയ വിലാസം താഴെ കുറിക്കുന്നു. KG വിജയരാഘവൻ, റൂം നമ്പർ 18, അംബിക ലോഡ്ജ്, തിരുവനന്തപുരം 4. ഊണ് കഴിഞ്ഞ് നമുക്കൊന്ന് പള്ളാത്തുരുത്തിയിൽ അടുക്കണം. എന്തിന്? അമ്മിണിക്കുട്ടിയെ പെണ്ണ് കാണാൻ അവിടുന്ന് ഒരു കൂട്ടർ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. താലി കെട്ടാനുള്ള ആളെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആളാരാ? കുട്ടമാരിയേട്ടന് ഇഷ്ടമാണെങ്കിൽ വിജയരാഘവൻ അമ്മിണിക്കുട്ടിയെ വിവാഹം ചെയ്യും. അതിപ്പോ എന്താ, കുട്ടമാരിയേട്ടന് സമ്മതമല്ലേ? അതോ ഇനി അമ്മിണിക്കുട്ടി സമ്മതിക്കില്ലേ? ഞങ്ങളുടെ സമ്മതം ഒരു വലിയ കാര്യമാണോ? വിജയരാഘവൻ സമ്മതിക്കുമോ? എന്താ സംശയം? ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അവനവ അനുസരിക്കും. അവൻ എന്റെ അനിയനാ. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടന്നോട്ടെ. ഇക്കാര്യം തൽക്കാലം നമ്മൾ രണ്ടുപേരും അറിഞ്ഞിരുന്നാ മതി. എന്റെ അമ്മയോട് പോലും ഞാൻ പറയില്ല. എന്നാലും എന്റെ അമ്മിണിക്കുട്ടിയോട് മാത്രം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. മോളെ, നിനക്ക് സന്തോഷമായില്ലേ? പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ള ഇവരെ മൂന്നാമതൊരാൾ അറിയുന്നത് മോളാ, നാലാമതൊരാൾ അറിയരുത്. എന്തുകൊണ്ടാ അച്ഛൻ ഇത് പറയുന്നതെന്ന് മോക്കറിയാമല്ലോ. അറിയാമച്ചാ. കല്യാണം കഴിയുന്നതുവരെ വിജയരാഘവന്റെ മുമ്പിൽ പോലും ഇക്കാര്യം അറിഞ്ഞ ഭാവം നടിക്കരുത്. ഇല്ലച്ചാ. പഠിത്തത്തിനിടയിൽ മറ്റൊരു ചിന്ത അവൻ ഉണ്ടാകാൻ പാടില്ല. ആ, എല്ലാം അതിന്റെ സമയം വരുമ്പോ നടന്നോളും. നീ ധൃതിയൊന്നും വെക്കണ്ട. ഒരു കുപ്പി കൂടി മതിവത്തായി. നാല് കുപ്പിയായി. ഇത് വയറ്റിക്കൊള്ളണ്ടേ? വയറ്റിക്കൊള്ളാത്ത നാളെ കാലത്തെ ലൂബ്രിക്കേഷനായി പൊക്കോളൂടാ. നീ കുപ്പിയുടെ അരുവക്കേടായിട്ട് വീട്ടിൽ കയറിച്ചുള്ള നിർബന്ധമാണില്ലേ? എന്ത് ചെയ്യാനാ, ഞാൻ ബലഹീനനാണ്. എന്താ ഇത്ര വലിയ ബലഹീനത? പെങ്ങളൊരുത്തി വീട്ടിൽ നിൽക്കുമല്ലയോ കെട്ടിക്കാൻ. പറഞ്ഞ പോലെ ആ കൊച്ചിന്റെ കല്യാണക്കാരി എന്തായി? പലരും വന്ന് കണ്ടയിച്ചു പോയി. പക്ഷെ ഏതോ ഒരു കല്യാണം മുടക്കി അവർക്കൊക്കെ ഊമക്കത്തുകൾ അയച്ചിരിക്കുന്നു. അവള് മുമ്പൊന്ന് പെറ്റതാണെന്ന്. സത്യത്തിൽ പെറ്റതാണോ? പോടാ എരപ്പാളി, കല്യാണം കഴിക്കാതെ എന്റെ പെങ്ങള് പെറാനോ? കല്യാണം കഴിഞ്ഞാലും അവള് പെറുകില്ല. എന്നിട്ട് ഊമക്കത്തടിയുടെ പിടികിട്ടിയോ? എവിടെന്ന്? പക്ഷേ ഞാനും ദൈവം എനിക്കൊണ്ട് തന്ന സഹോദരൻ ഇട്ടൂപ്പച്ചായനും കൂടി ഒരു വല വീശിയിരിക്കുക. എന്നെങ്കിലും ആ ഊമം കുടുങ്ങും. അമ്മവന്റെ ലൂബ്രിക്കേഷൻ ആയിരിക്കും. ആ മുള്ളുതൊട്ട അടയ്ക്കാം. വ്യഭിചാരം ചെയ്യരുതേ എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. പാപഹേതുവിൻ. എലികുട്ടിയേ, എന്റെ പൊന്ന് കൂടെ പറപ്പേ, എന്നോട് പൊറുക്കണം. ഞാൻ ഇന്നും കുടിച്ചു. എന്റെ കർത്താവേ, കാലത്തെ രൂപത്തിന് മുന്നിൽ വെച്ച് സത്യം ചെയ്തിട്ട് പോയതല്ലേ, കുടിക്കത്തില്ല എന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്റെ പൊന്ന്? കർത്താവേ അല്ലേ വേണ്ട. എന്റെ മാതാവേ, നിന്റെ മോന്റെ മുമ്പിൽ വെച്ച് ഞാൻ ഒരു സത്യം ചെയ്തു, ഇനി കുടിക്കത്തില്ലെന്ന്. പക്ഷെ കുടിച്ചു പോയി. നീ മോനോടൊന്നു പറ, ഈ മത്തായിയോട് ക്ഷമിക്ക. ഇനി തള്ള പറഞ്ഞിട്ട് മോൻ കേട്ടില്ലെങ്കിൽ മത്തായിക്ക് ഇതേ. മത്തായി, നീ എന്തിനാടാ നിന്റെ പെങ്ങളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? ഇത് ദൈവദോഷമാണടാ. ഇവളിങ്ങനെ കെട്ടാമറിയായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് കുടിക്കാതിരിക്കാൻ കഴിയുന്നില്ല ചായ. അതിന് നമ്മൾ ഇവൾക്ക് കല്യാണം ആലോചിക്കുന്നില്ലേ? പക്ഷെ ഇവളെ കണ്ടയിച്ചു പോകുന്നവരൊന്നും തിരിച്ചു വരുന്നില്ലല്ലോ. വരുമെടാ വരും. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും വന്ന് മുട്ടണ്ടേ? ടുമേടാ, അന്ന് നമുക്ക് തുറക്കാം. ഏലിക്കുട്ടി, നീ ഇവന് ചോറ് വണ്ടി കൊടുക്ക്. എനിക്ക് ചോറ് വേണ്ട ചായ, ഗുളിക മതി. കുടി നിർത്താനുള്ള ഗുളിക. ചോറ് വേണ്ടെങ്കിൽ വേണ്ട, എന്നാ ഗുളിക.
എന്റെ കർത്താവേ, ഇതോടെ എന്റെ കള്ളും കൂടി അവസാനിപ്പിച്ചു തരണേ. ഇല്ല, എനിക്കിന്ന് ലൂക്കായുടെ സുവിശേഷം മുഴുവനും വായിച്ചു തീർക്കണം, ഇല്ലെങ്കിൽ ഉറക്കം വരില്ല. മോള് പോയി കിടന്നോ, ചെല്ല്. എവിടെ വീട്? മുതലാളി പറഞ്ഞ പോലെ തന്നെ നോട്ട് മുഴുവൻ മാറിക്കഴിഞ്ഞപ്പോ അവന്റെ നിറം മാറി. തട്ടിയില്ലേ വറി തൂട്ടിയവനെ? പിന്നെ വിസ്കിയിൽ അല്പം മറ്റവനെ ചേർത്ത് കൊടുത്തു. നേരം വെളുത്തപ്പോ വഴി ഡെഡ് ബോഡി എന്ത് ചെയ്തു? ഹോട്ടൽ മുറി കെട്ടിത്തൂക്കി. ആത്മഹത്യ. നീ കള്ളനോട്ട് ഏർപ്പാടിന് വേണ്ടി മാത്രം ജനിച്ചവരാടാ കഴിവരണ പോലെ. ആ പിന്നെ ഏതെങ്കിലും അലവലാതി പോലീസ് ഓഫീസർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയ നീ എന്നെ വിളിച്ച് പറഞ്ഞേക്കണം. ഞാൻ ഐ ജിയെ വിളിച്ച് പറഞ്ഞു വായടപ്പിച്ചേക്കാം. ശരി മുതലാളി, ഇത് 10 ലക്ഷം ഉണ്ട്. 5 മാനന്തവാടിക്ക്, 5 കൂടല്ലൂർക്ക്. ആ പോയിക്കോ. അരേ വാസു, അമ്മാവൻ വന്നു. നീ ഇപ്പൊ എവിടുന്ന് വരുന്നു? എന്നെ ജയിലിൽ നിന്ന് വിട്ടമ്മാവ. ഇവിടെ വന്നപ്പോ അമ്മിണിക്കുട്ടി കഥ കടത്തി വന്നു. ജീവപര്യന്തം ആയിരുന്നില്ലേ നിന്റെ ശിക്ഷ? പക്ഷേ ശിക്ഷ തീരുന്നതിന് മുമ്പ് അവരെന്നെ വിട്ടയച്ചു. ഇനി അമ്മിണിക്കുട്ടിയെ കല്യാണവും ചെയ്ത് അടങ്ങി ഒതുങ്ങി ഞാനിവിടെ കഴിഞ്ഞോളാം. ഈ പെണ്ണന്തമ്മാവ എന്നെ കണ്ടപ്പോ കഥകളത്തി കളഞ്ഞേ. നീ കൊലപ്പുള്ളിയല്ലേ, പിന്നെ അവൾ എങ്ങനെ പേടിക്കാതിരിക്കും? കാപ്പി വെച്ചൊരു വഴക്കുണ്ടായി. ഞാനൊരുത്തനെ കൊന്നു, കൊല്ലണോന്ന് വിചാരിച്ച് കുത്തിയതല്ല, കുത്തിയപ്പോ അങ്ങ് ചത്തുപോയി. അത് ഇങ്ങനെ പേടിക്കണമെന്നുണ്ടോ? ഈ കണക്കിന് കല്യാണം കഴിഞ്ഞ എന്തോ ചെയ്യൂ അമ്മാവ. അതിരിക്കട്ടെ വാസു, നീ വല്ലതും കഴിച്ചോ? ഇല്ലമ്മാവ, അമ്മിണിക്കുട്ടിയെ വിളിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളമ്പി തരാൻ പറ. ഇവിടെ ഇപ്പോ നിനക്കൂടെ തരാനുള്ള ചോറ് കാണില്ല. ഒരു കാര്യം ചെയ്, നീ ഹോട്ടലിൽ പോയി വല്ലതും കഴിച്ചിട്ട് വാ. ഇതാ, എന്നാ ഞാൻ ആ ഷാപ്പിനടുത്തുള്ള ഹോട്ടലിൽ പോയി ഉണ്ടയച്ച് പിടിയിൽ നിന്ന് വന്നേക്കാം. മോളെ, അമ്മിണിക്കുട്ടി. മോള് പേടിക്കണ്ട, ജയിലിൽ പോയപ്പോ ഈ കഴിവേറി ഒരുപോക്ക് പോയെന്നാ ഞാൻ വിചാരിച്ചേ. സാരമില്ല, അവൻ ഇനി അതിരെ കയറാതിരിക്കാനുള്ള പണി അച്ഛൻ ചെയ്തോളാം. മോള് സമാധാനമായിട്ട് അകത്തു പോകും. ചെല്ല്. നീ വിളിച്ചോണ്ടാ ഞാൻ വൈകി വന്നേ. ആ എന്തോ ആവട്ടെ, ഷാപ്പി വെച്ച് പറയാൻ പാടില്ലാത്ത അത്ര വലിയ രഹസ്യം എന്താ? വളച്ചു കെട്ടൊന്നും ഇല്ലാതെ ഞാൻ കാര്യം അങ്ങ് പറഞ്ഞേക്കാം. അമ്മിണിക്കുട്ടി വല്ലാതെ പേടിച്ചിരിക്കുക. അങ്ങനെ പേടിച്ചാ പറ്റൂ, അവളെന്നെ ഉറപ്പണ്ണ. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പറയാൻ വേണ്ടി കുട്ടനായരി ഏട്ടൻ എന്നെ ചുമതലപ്പെടുത്തിയത്. ഈ കല്യാണത്തിന് അമ്മിണിക്കുട്ടിക്ക് ഇഷ്ടമല്ല, കുട്ടനായരി ഏട്ടന് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ എനിക്കിഷ്ടമാണല്ലോ. അതുകൊണ്ടായില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, അമ്മിണിക്കുട്ടിയെ മറ്റാർക്കോ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതിനിച്ചിരി പുളിക്കും. എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോഴേ അമ്മിണിക്കുട്ടിയെ എനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്നതാ. അങ്ങനെ ചെയ്യാതെ മറ്റാർക്കെങ്കിലും പിടിച്ചു കൊടുത്ത എല്ലാത്തിനെയും ഞാൻ തട്ടു. കടാര കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട, പറയാനുള്ളത് പറഞ്ഞു, അനുസരിക്കുന്നതാ നല്ലത്. ഇല്ലെങ്കിലോ? അനുസരിപ്പിക്കാതെ പറ്റില്ലല്ലോ. നിനക്കെന്റെ പേരറിയാവോ? വാസു എന്നല്ലേ? അല്ല, കരടി വാസു. കരടി ആയാലും കൊള്ളാം, പുലി ആയാലും കൊള്ളാം, മര്യാദക്ക് ഇവിടെ കഴിഞ്ഞുകൂടുന്ന നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നീ ഇവിടെ നടന്നു പോവില്ല. അത്രയ്ക്ക് ¡Gracias!
ഓടാ ദേവസ്യ കുന്നംപുറത്ത് ഇപ്പൊ അവന്റെ വീട് ഏതാ ചെല്ലുന്നേ ദേ ആ കാണുന്നതാ അല്ല വള്ളക്കുഴിയിലുള്ള വീടാ കുന്നംപുറത്ത് ആ അങ്ങോട്ട് അടുപ്പിച്ചോ മൊത്തായിട്ട് എന്താ നീ വഴി ഞാൻ മാഷ കാണാമെന്ന എന്തിന് മാഷ എന്നെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യണം എന്ത് ഒന്ന് സഹായിക്കണമെന്ന് എന്ത് സഹായം എന്റെ പെങ്ങളെ എലിക്കുട്ടി കെട്ടുപ്രായം കഴിഞ്ഞ് നിക്കുക അല്ല ഞാൻ ഇപ്പൊ തന്നെ രണ്ട് കെട്ടികളും മൂന്നാല് കുട്ടികളും ഉള്ള മനുഷ്യനാ ഇനിയിപ്പോ ഒന്നും കൂടി ഇതല്ലെന്നേ അവക്ക് വരുന്ന കല്യാണ ആലോചനകൾ എല്ലാം അലസിപ്പോവാ കാര്യം ഈ കരയിൽ നിന്ന് ഏതോ ഒരു എരപ്പാളി എന്റെ പെങ്ങള് നടപടി ദോഷക്കാരിയാണെന്ന് അവർക്ക് എഴുതി അയക്കുന്നു അതേത് പഹനടാ ആ പഹൻ ആരാണെന്ന് മാഷ്ടർ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് തരണം എന്ത് കണ്ടുപിടിച്ച് തരണം എങ്ങനെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഏലിക്കുട്ടിയെ വന്ന് കണ്ടയിച്ചു പോയ പാർട്ടിയുടെ മേലുല്ലാസമായത് കുഞ്ചെറിയ തോമ ഇഞ്ചപ്പുരക്കൽ വീട് വഞ്ചിക്കുളം ഈ മേലുല്ലാസത്തിൽ ഇവിടുന്ന് കത്തയക്കുന്ന ആരാന്ന് കണ്ടുപിടിക്കണം അല്ല അത് നിയമത്തിനെതിരാണല്ലോ മത്തായിച്ച ദൈവത്തെ വിചാരിച്ച് നിയമം മറന്ന് ഇക്കാര്യത്തിൽ എന്നെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യണം ആ നിങ്ങളെ പെങ്ങളെ നിക്കാവിന്റെ കാര്യത്തിനല്ലേ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യാം ഏഹ് സഹായിക്കാന്ന് വളരെ ഉപകാരം ആളെ കണ്ടുപിടിച്ച അന്ന് ഞാൻ അവനെ ശരിക്കും ലൂബ്രിക്കേറ്റ് ചെയ്യും ചെയ്യണം ആ എന്റെ നിത്യസഹായ മാതാവേ ഈ മത്തായിയെ സഹായിക്കണേ ഏഴ് കഴിഞ്ഞ പിന്നെ ഒമ്പതല്ല എട്ടാണ് മാഷേ മാഷേ ഈ എഴുത്ത് ഒന്ന് ഇട്ടേക്കണേ നമ്മളെന്താണപ്പ പോസ്റ്റ് ബോക്സോ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് ചോന്ന പറ്റില്ലേ അതിൽ നീളത്തിൽ ഒരു ഓട്ട കാണാം അതിൽ നിങ്ങൾ എന്നെ കത്ത് കൊണ്ടേട്ടാ മതി കേട്ടോ അർജന്റ് ആയിട്ട് പോകേണ്ടതാ അതെ എന്നാ നീ തന്നൊക്കെ കുഞ്ചെറിയ തോമ പുഞ്ചപ്പുരക്കൽ വീട് പഞ്ചിക്കുളം അല്ല തേടിയ വള്ളി കാലിൽ ചിറ്റി ഇതന്നെയല്ലേ അഡ്രസ് പൊട്ടിച്ചു വായിക്കട്ടെ നിയമത്തിനെതിരാണ് എന്നാലും വായിക്കേ മാന്യ സുഹൃത്തെ നിങ്ങളുടെ മകനു വേണ്ടി ഡ്രൈവർ മത്തായിയുടെ സഹോദരിയായ ഏലിക്കുട്ടിയെ പെണ്ണ് കണ്ടിട്ട് പോയിരിക്കുകയാണല്ലോ പ്രസ്തുത ഏലിക്കുട്ടി നടപടി ദോഷക്കാരിയും രണ്ട് പ്രാവശ്യം ഗർഭം അലസിപ്പിച്ചോളുമാണ് എന്റെ കർത്താവേ വായിക്കേ വായിക്കേ ഇങ്ങനെ ഉരുത്തിയെ താങ്കളുടെ മകന്റെ തലയിൽ കെട്ടിവെച്ച് ആ യുവാവിന്റെ ഭാവി നഷ്ടപ്പെടുത്തരുത് എന്നൊരു ഗുണകാംക്ഷി ആരാമാഷേ ഗുണകാംക്ഷി ആരാണെന്ന് അറിയണം പറയട്ടെ പറയണം നിങ്ങളെ കൂടെ താമസിക്കുന്ന ഇട്ടൂപ്പച്ചൻ ആണലി സന്തതികളെ ആസന്നമായ കോപത്തിൽ നിന്നും മോടി അകലുവാൻ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാലിവിക്കപ്പെട്ടു കഴിഞ്ഞു നല്ല ഫലങ്ങൾ നൽകാത്ത വൃക്ഷങ്ങൾ വെട്ടി തീലെറിയപ്പെടും ഇട്ടൂപ്പച്ചായ എന്റെ ഇട്ടൂപ്പച്ചായ കുടി നിർത്താൻ എനിക്ക് കഴിയുന്നില്ല എന്റെ ലിവർ പോക്ക അങ്ങനെ പറയരുത് മത്തായി നീ പോയാൽ ഈ പാവം ഏലിക്കുട്ടിക്ക് പിന്നെ ആരുണ്ട് അവൾ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുന്നവരെ നിനക്ക് കുടിക്കാതിരുന്നൂടെ അച്ചായം പറ കുടി നിർത്താൻ ഞാൻ ഇനി എന്തോ ചെയ്യണം കരിസ്മാറ്റിക്കിന് പോട്ടെ വേണ്ട ഗുളികയുടെ എണ്ണം നമുക്ക് കൂട്ടിക്കളയാം ഒന്നിന് പകരം രണ്ട് ഡബിൾ ഡോസ് എന്താ ഡെവിൾ എങ്കിൽ ഡെവിൾ ഗുളികതാ ഇച്ചിരി ചോറുണ്ടെച്ച് ഗുളിക കഴിക്കാ അച്ചായ വേണ്ട ഗുളിക ചെല്ലട്ടെ ഡെവിളല്ലേ ഇന്നത്തോടെ സംഗതിയുടെ കിടപ്പ് മാറും ഇല്ലേ ചായ ഒരു സംശയം വേണ്ട നീ കഴിച്ചോ ഏലിക്കുട്ടി അവന്റെ കാലുറക്കിനില്ല നേരത്തെ പിടിച്ചു കൊണ്ടുപോയി കിടത്ത് ചെല്ലു ചെല്ലു മോനെ പഠിപ്പെട്ടില്ലേ ഉറങ്ങുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം നമ്മുടേതാണത്രേ യെരുശലേമിന്റെ പുത്രി നീ എന്റെ പിന്നാലെ വരൂ നമുക്ക് നമ്മുടെ പതിവ് മേച്ച സ്ഥലത്തേക്ക് പോവാം ഒലിവ് മരങ്ങളുടെ ഉയരങ്ങളിലേക്ക് കയറാം നീ എന്റെ പിന്നാലെ വരൂ അല്ലെങ്കിൽ ഞാൻ നിന്റെ പിന്നാലെ വരാം വേഗം വരൂ കുട്ടി എന്ത്
എന്റെ പൊന്നുമുള്ള ഇങ്ങനെ പെണ്ണ് കാണാൻ വരുന്നവർക്കൊക്കെ ഊമൊക്കെ തെഴുതി എത്ര നാൾ കഴിയും? ചേട്ടനോട് നമ്മുടെ കാര്യം തുറന്നു പറഞ്ഞുകൂടെ? അയ്യോ എന്റെ പൊന്നെ, അത് പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. കാര്യം ഇത്രയും നാൾ കുടുംബത്തിലെ ഒരു മൂത്ത കാരണവരെ പോലെ അഭിനയിച്ചിട്ട് പെട്ടെന്ന് കയറി ഭർത്താവായി കൊള്ളാമെന്ന് ഞാൻ എങ്ങനെ പറയും? അപ്പൊ ഉള്ള കാലം മുഴുവൻ ഇങ്ങനെ കഴിയാമെന്നോ? കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരായിരിക്കും എലിക്കുട്ടി. എനിക്ക് അതല്ല പേടി. പിന്നെ നിനക്ക് എന്താ പേടി? എന്നും ഇങ്ങനെ ഉറക്ക ഗുളിക കൊടുത്തോണ്ടിരുന്ന ചേട്ടന് വല്ലതും? ഏയ് ഒരു കുഴപ്പവും വരില്ല, സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളും, നമ്മുടെ പരിപാടി നടക്കും. ഇന്ന് രണ്ടു ഗുളിക കൊടുത്തില്ലേ? അധികം വിഴുങ്ങിയില്ലടി, ദേ കയ്യിലുണ്ട്. ഈ കള്ളക്കട തുടങ്ങിയിട്ട് എത്ര നാളായടി ചേട്ടൻ? ഞാൻ മിണ്ടി പോരുത്, കൊന്നുകളിവിടെ. മുതലാളി തന്നെ ഇതിന് സമാധാനം ഉണ്ടാക്കണം. മുതലാളി അതിന് കാരണക്കാരൻ. അല്ലാതെ ഈ സാത്താന്റെ സന്തതിയെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ മുതലാളി അല്ലേ പറഞ്ഞത്? ഞാൻ അന്നേ പറഞ്ഞതാ കെട്ടുപ്രായം കഴിഞ്ഞ ഒരു പെണ്ണ് അവിടെ ഉണ്ടെന്ന്. എന്നിട്ട് കേട്ടോ, ആണും പെണ്ണല്ലേ, വെടിമരുന്നും തീക്കട്ടി അടുപ്പിച്ച് വെച്ചാൽ അപകട. അതിപ്പോ എന്തുണ്ടായി? എന്തുണ്ടായിന്നോ, എവിടെ ഭാവി പോയി? ഭാവിക്ക് എന്ത് പറ്റി? ലൂബ്രിക്കേഷൻ ആയി പോയി. എന്താ കേട്ടു പെണ്ണെ? ഇയാള് നടുപ്പാതിരയ്ക്ക് ഉള്ള കള്ളും മുണ്ണും കുടിച്ചോണ്ട് വരും. ഞാൻ ഈ കുട്ടിക്ക് എന്തെങ്കിലും ദൈവോചനം പറഞ്ഞു കൊടുക്കാലോ എന്ന് വിചാരിച്ച് ബൈബിളും വായിച്ചോണ്ടിരിക്കും. എത്ര നേരം വെച്ചാ ഈ ദൈവോചനം തന്നെ പറഞ്ഞു കൊടുക്ക. അപ്പതേ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ അത് ശരി, ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ല, അത് ഞാനാണെങ്കിലും സംഭവിച്ചു. നീ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? അത് മുതലാളി തീരുമാനിച്ചാ മതി. പാതിരാത്രിച്ച് പുറത്തു കൊണ്ടുപോയി ഞാൻ പറഞ്ഞിട്ടാണോ? അതാരും പറഞ്ഞിട്ടൊന്നല്ല, അത് നമ്മളെ സ്വന്തം ബുദ്ധി തന്നെയല്ലേ. അല്ല എങ്കിൽ ഇട്ടോപ്പ് ഇവിടെ കല്യാണം കഴിക്കണം. എന്താ സമയമാണോ? അത് പള്ളി പറഞ്ഞാ മതി. എനിക്കൊരു സമ്മതമാണോ? എങ്ങോട്ട് പോവാ? സമ്മതമാണെന്ന് ചോദിക്കാനാ? അത് അവള് പറഞ്ഞോളൂ. എന്ത് പറയണടി? ചേട്ടൻ സമ്മതിക്കുമെങ്കിൽ ഒരു തൊഴിൽ വെച്ചെന്നാലുണ്ടല്ലോ. ഇത്രയും കാക്കറ്റിന് എന്റെ സമ്മതം വേണമെന്നോ? പിഴച്ചവളെ. എടാ മത്തായി, പിഴച്ചവളെന്ന് പറഞ്ഞാലോ ഞാൻ കല്യാണം ഇവിടെ പെണ്ണാ. നിർത്തേ, ഇനി രണ്ടുപേരും പള്ളിയിൽ പോയിട്ട് നിങ്ങളുടെ ചടങ്ങ് അനുസരിച്ച് ആ കർമ്മം നടത്തിയത്. അതാണ് അതിന്റെ ശരി. കൊടുക്കാണ്ട്ന്നില്ലേ? മോളെ വിജയരാഘവൻ വന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞു വെച്ച? പിന്നെ അത് കഴിയാണ്ടാവും വരുമോ? അച്ഛനാ വീശുകാരൻ നാണുന്റെ അടുത്ത് പോയി കാണാൻ പോണ്ടേ, മൂന്നാലെണ്ണം വാങ്ങിച്ചോണ്ട് വരാം. വിജയന്റെ കണമ്പിനേക്കാൾ കരിമീനാ അച്ഛൻ ഇഷ്ടം. അപ്പൊ കരിമീൻ മേടിക്കാം. മോള ഒന്ന് വറുത്തുകൊണ്ട് കൊടുക്കേ. ശരി അച്ഛ. നാണുവേ, നാണു. അമ്മേ, കരിമീൻ വറുത്ത കൂട്ടിട്ട് ഒത്തിരി നാളായി. അവിടെ മീനൊന്നും കിട്ടില്ലേ മോനെ? ഹോസ്റ്റലിൽ ആരെങ്കിലും കരിമീൻ വെച്ചോളുമ്പോ അമ്മേ. ഇത് അമ്മിണിക്കുട്ടി വീട്ടിൽ നിന്ന് വറുത്തോണ്ട് വന്നതാ. ഇന്നത്തെ കറിയൊക്കെ അവളാ വെച്ച. അതാ കറികൾക്കൊക്കെ ഒരു പ്രത്യേക സ്വാദ്. അച്ഛനാ എന്നെ കറി വെക്കാൻ പഠിപ്പിച്ചത്. ഏതായാലും നല്ല കൈപുണ്യം അല്ലേ മേ? അതങ്ങനെ അല്ലാതെ വരുമോ മോനെ? ചോറും കൂട്ടാനും എത്ര നന്നായിരുന്നാലും അതിൽ സ്നേഹം കൂടി ചേർന്നാലേ സ്വാദ് കൂടും. ആ സാറോ? അമ്മേ സാറിനോട് ചോറും. ഞാൻ കഴിച്ചിട്ടാ വന്നത്. എങ്കി ശാലം കരിമീനാവാ. അതാവാ അമ്മിണിക്കുട്ടി. വേണ്ട, ഞാൻ ഇതിനകത്തുനിന്ന് എടുത്തോളാം. ഈ വേമ്പനാട്ടുകാരിലെ കരിമീൻ കഴിക്കുന്നതുകൊണ്ടാ ആലപ്പുഴക്കാർക്ക് ഇത്ര ഉശര്. ആ പരീക്ഷ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരുന്നു സർ. ആട്ടെ, ഇനി എന്താ പരിപാടി? റിസൾട്ട് വന്നോട്ടെ. എന്തിന്? യു വിൽ പാസ് ഇൻ ഫസ്റ്റ് റാങ്ക്, ഐ ഹാവ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇനി എനിക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. എന്താ സാർ? നീ ഐ പി എസിന് ചേരണം. ഐ പി എസ്? അതെ. നിനക്ക് അക്കാഡമിക് മെറിറ്റ് മാത്രമല്ല, സ്പോർട്സിലും ഗെയിംസിലും ധാരാളം അവാർഡുകൾ നേടിയിട്ടുള്ളവനാ. അതുകൊണ്ട് നാളെ തന്നെ നീ ഐ പി എസിന് ഒരു അപേക്ഷ അയക്കണം. അത് വേണം സാർ. വേണം. പതുക്കെ നടക്ക് മോളെ. കുടിക്കാൻ എന്താ വേണ്ടേ? സോഡ വാങ്ങിച്ചു തരട്ടെ? വേണ്ട. പിന്നെ നിനക്ക് എന്തത്ര പരവശം? ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കേ? കല്യാണം കഴിയുന്നതിന് മുമ്പ് ഈ റോട്ടി കൂടെ പോകുമ്പോ നിനക്ക് ഇങ്ങനെ ഇരിക്കണം തോന്നിയിട്ടുണ്ട? അന്ന് എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അധികം നേരം ഇവിടെ ഇരിക്കുന്നത് നല്ലതല്ല. ഇരുന്നാലെന്താ? റോഡിൽ പ്രസവം എന്ന് പറഞ്ഞ് നാളത്തെ പത്രത്തിൽ വരും, അതെനിക്ക് നാണക്കേടാ. ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചോട്ട് വരാം. ഞാൻ ഇവിടുന്ന് ഒരു ഇത്തിരി നേരം ഇരുന്നോട്ടെ മനുഷ്യ? ഇരുന്നോ.
ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇവിടെ പ്രസവം നടക്കും. എല്ലാവർക്കും കൂടി എന്നെ നാറ്റിക്കണം. എന്തിട്ട് പിച്ച? ഞങ്ങള് വെറുതെ ഇങ്ങനെ കാറ്റ് വെള്ളായിരിക്കുക. എന്ത് പറ്റിയെന്ന് പറ പറ്റിയത് കണ്ടില്ലേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ വരെ ഞാൻ അറിഞ്ഞായിരുന്നു. ഇത് പിന്നെ നോട്ടീസ് അടിച്ചിറക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. തന്നെത്താൻ കണ്ടറിഞ്ഞോളും. ഇതൊരു വാശിയായിരുന്നു രാഘവൻകുട്ടി. മത്തായി വെട്ടും കുത്തുന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിടിച്ച പിടിയാലെ നിന്നു. എന്നിട്ട് ഒരാളുടെ സഹായം ഇല്ലാതെ ദേ ഇവിടം വരെ എത്തിച്ചു. ഏലിക്കുട്ടിക്ക് ആളെ മനസ്സിലായ? ആരാ? രാഘവൻകുഞ്ഞല്ലേ. ഞങ്ങൾ ഒരു സ്കൂളിലാ പഠിച്ചത്. നീ അടുക്കളയിലേക്കും കേറി രാഘവൻകുട്ടി മുകളിലേക്കും പഠിച്ചു. ഇപ്പൊ ദേ എം എസ് സി ഫസ്റ്റ് ക്ലാസ് പാസ്സായിട്ട് നിൽക്കുക. ഇനിയിപ്പൊ എന്താ പരിപാടി? ഐ പി എസിന് അപേക്ഷിച്ചിട്ടുണ്ട്. അതിന് ഒന്നാം റാങ്ക് മേടിക്കണം. വിജയരാഘവൻ തന്നെ പേര്. തൊടുന്നതെല്ലാം വിജയായിരിക്കും. ഇനി നമ്മുടെ പരിപാടി എന്താണാവോ? ഞാൻ വീട്ടിൽ പോയി പായിരുന്നുണ്ട് വരട്ടെ. എനിക്ക് പിടിച്ചോ നീ എന്നെ. അതെ സാറിനൊരു കത്തുണ്ട്. സർക്കാർ കവറാ. എന്താ ഉദ്യോഗം വലുതായോ? ഞാൻ ഐ പി എസിന് അപേക്ഷിച്ചിരുന്നു, കിട്ടി. അല്ല കൊടി കൈ വേണ്ട. നിങ്ങളിനി പോലീസല്ലേ? അപ്പോഴേ പോണ വഴി ഞാൻ ചേട്ടൻ ചങ്ങാരത്ത് കണ്ട വിവരം പറഞ്ഞേക്കാം. ഇനി എങ്ങോട്ടാ മാമ? ആ വിട് പോണേ മക്കത്തേക്ക്. മക്കല്ലേ മാമ, മുക്കം. ആ മുക്കാണേ മുക്കം, വിട്. അപ്പ ഇനി സമയം കളയണ്ട, പുറപ്പെടുകല്ലേ. ഇനി ഐ പി എസ്കാരനായിട്ടാ ഇങ്ങോട്ട് വരാം. അയ്യോ സാറേ, എക്സാം കഴിഞ്ഞ് എനിക്കെങ്ങ് പോന്നൂടെ? റിസൾട്ട് പുറകല്ലേ അറിയൂ. ഓ, അത് ഞാൻ അങ്ങോട്ട് മറന്നു. അമ്മേ, ദേവീക്ഷേത്രത്തിന്റെ പ്രസാദമാണ്, വിജയത്തിന് കൊടുക്ക. ഓ, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോയിരിക്കായിരുന്നോ? മോള് തന്നെ കൊടുത്തേര്. താങ്ക്സ്. ഓ, അവന്റെ ഒരു താങ്ക്സ്. അമ്മേ പോട്ടെ. മഴവില്ലിന്നോടും താഴച്ചേലില്ലറയെന്ന കിളി പോലെ ഒഴുകുന്നൊരോടും മേലെ മേഘങ്ങൾ തുഴയുന്ന മഴവില്ലിന്നോടും താഴച്ചേലില്ലറയെന്ന കിളി പോലെ ഒഴുകുന്നൊരോടും ഹൃദയങ്ങൾ കുളകങ്ങളൊന്നാകെ
കരാട നെയ്യുന്നു തീരങ്ങൾ. ഇതളാലേ മധുരങ്ങൾ നേതിച്ചു മൊഴി മാറി ഉള്ളിൻ മൊഴി മാറി. എടാ ഇതാരെ ഈ ചെങ്ങാട അഴിച്ചു വിട്ടത്? അഴിഞ്ഞു പോയതായിരിക്കും. നീ വാ നീന്തിപ്പോയി പിടിക്കാം. അതെ കാര്യം ഇത്. കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. പണിക്കരുടെ അല്ലേ ചെങ്ങാടൻ, അങ്ങേരെ ഉത്തരം പറയട്ടെ. കുട്ടനായർ കൂടുതലൊന്നും പറയണ്ട. വാസു പറഞ്ഞ സത്യമാണോ? ഇവന്റെ അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഇവനെ വളർത്തിയത് ഞാനാ. എന്നെ വളർത്തിയെന്ന് പറഞ്ഞല്ലാതെ മറ്റേ കാര്യം അമ്മാവൻ എന്താ പറയാഞ്ഞത്? ഞാൻ കൊച്ചായിരുന്നപ്പോഴേ അമ്മാവൻ അമ്മിണിക്കുട്ടിയെ എനിക്ക് വിവാഹം ചെയ്തു തരാന്ന് പറഞ്ഞിരുന്നല്ലേ. പക്ഷെ വളർന്നു വന്നപ്പോ നീ ഇങ്ങനെ ആയില്ലയോ? ഇനി നിനക്കാരെങ്കിലും പെണ്ണ് തരുമോ? എനിക്കെന്താ ഒരു കുറ്റം? ഒരു പെണ്ണിനെ പുറപ്പിക്കാനുള്ള ആരോഗ്യം എനിക്കില്ലേ? അതൊരല്പം കൂടുതലാണെങ്കിലും ഉള്ളില്ലേളിയോ? അത് പിന്നെ കണ്ടാറിയില്ലേ. അടിപിടിയും കള്ളുകൂടിയും കത്തിക്കുത്തുമായിട്ട് നടക്കാനുള്ളതല്ല ആരോഗ്യം. നീ ഒരുത്തനെ കൊന്നവനല്ലോടാ. ചേട്ടാ ഇല്ലെന്നാരെങ്കിലും പറഞ്ഞു. ഞാൻ ഒരുത്തനെ കുത്തി, അവൻ അങ്ങ് ചത്തു. അതിന് ഞാൻ ജയിലിലും പോയി. വാസ്തവത്തിൽ ഇത്രയും സത്യസന്ധനായ ഒരുത്തനെ ഭൂമിയിൽ കാണാൻ ഒക്കുമോ അളിയ? നേരാ വാസുദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുക്കേണ്ടതാ വെള്ള പേപ്പറിൽ. എന്നിട്ട് അത് അച്ചടിക്കണ്ടോ? വാസുവേ, നീ അമ്മണിക്കുട്ടിയെ കല്യാണം കഴിക്കുന്നത് അവക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാകാതിരിക്കാൻ എന്താ കാര്യം? ഇവനെ അവൾക്ക് ഇഷ്ടമല്ല മുതലാളി. ഇഷ്ടപ്പെട്ടില്ലേ ഒറ്റ കുത്തിന് അവളെയും ഞാൻ കൊല്ലും. നീ ആരാടാ? നരകാസുരനാ? ധൈര്യം ഉണ്ടോ അനക്കളെ കുത്താൻ? കുത്തിയാ നീ എന്ത് ചെയ്യും? നീ മിണ്ടായി, ഞാൻ പോന്നു മുതലാളി. ഇവിടെ നിന്നാ ഇനി എന്തെങ്കിലും കൂടെ നടന്നെന്ന് വരും. ശരി കുട്ടനാരെ പോ, വാസുനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വാസു നീ ഇത്ര മടയനാവടാ,
അത്തി കാണിച്ചാ കല്യാണം നടക്കുമോ? നീ പെണ്ണിനെ വശത്താക്കാൻ നോക്ക്. അത് കഴിഞ്ഞ് കല്യാണം ഞാൻ നടത്തി തരാം. അതുവരെ നീ എന്റെ തിമ്പറയായിട്ട് നിന്നു. മുതലാളി എന്തു പറയുന്നു അതുപോലെ വാസു ചെയ്യാം. ശരി ഇട്ടുപ്പേ, ഇന്ന് വലിയവനെ കൂടെ അവിടെ നിർത്തിക്കോ. വാസു നീ തിമ്പറയാടിലേക്ക് ചെല്ലേ, ഞാൻ മുതലാളിയോട് ഒരു ബിസിനസ് സീക്രട്ട് പറഞ്ഞിട്ട് വരാം. എന്താ ബിസിനസ് സീക്രട്ട്? റെഡിമെയ്ഡ് വാങ്ങട്ടെ. റെഡിമെയ്ഡ് ഇല്ലെങ്കിൽ മില്ലിന്ന് പലയെടുത്ത് പണിയിക്കാം. എന്തോന്ന്? എനിക്കുള്ള സാധനം. എന്ത് സാധനം? ശവപ്പെട്ടി. ഇവന്നെ തട്ടും, ഇല്ലെങ്കിൽ മുതലാളി എന്നത് ഇങ്ങനെ വിളിച്ചോ. അതെയോ, മരിക്കുന്നതിന് മുമ്പ് ദൈവത്തോടൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തോ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചോളാൻ. ഒരു കാര്യം മറ്റേ വർത്തമാനം പറഞ്ഞാണല്ലോ എന്റെ. ഭൂലോകത്തിൽ പല പല നാട്, അതിശയമായൊരു നസ്രത്ത് നാട്, പുണ്യമുള്ളൊരു ദേശമതേ ദേശമതേ. ഹൈ ദാവീദിൻ തിരുഗോത്രത്തിൽ അവിടെ ഒരു കണ്ണിപ്പെമ്പിളമേരി കല്യാണത്തിനു പരിവുമായേ. ഹൈ ദാവീദിൻ തിരുഗോത്രത്തിൽ അവിടെ ഒരു കണ്ണിപ്പെമ്പിളമേരി കല്യാണത്തിന് പരിവുമായേ. ഭൂലോകത്തിൽ 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 പല പല നാട്, അതിശയമായൊരു നസ്രത്ത് നാട്, പുണ്യമുള്ളൊരു ദേശമതേ ദേശമതേ. ദാവീദിൻ തിരുഗോത്രത്തിൽ എന്താ നിന്റെ പെങ്ങൾ സമ്പൂർണ്ണ ഗർഭിണിയാണ്, നേരം പാതിരാത്രി ആയില്ലേ, അവൾ ഒന്നും മയങ്ങിക്കോട്ടെ. എന്നെയും ഒന്ന് മയക്കിത്താ. എന്റെ ഉറക്ക ഗുളിക എവിടെ? അളിയനല്ലേ എന്നെ അത് തീറ്റിച്ച് പരിചയപ്പെടുത്തിയത്. എനിക്കിപ്പോ അത് തിന്നാതെ ഉറങ്ങാൻ മേല. ഗുളികതാ എന്റെ പൊന്നളിയ, കാര്യം കഴിഞ്ഞു. ഇനി ഗുളിയെ വാങ്ങാൻ വെറുതെ കാശ് കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ വാങ്ങിയില്ല. എങ്കിലും ഇന്ന് രണ്ടെണ്ണത്തിന് ഞാൻ ഉറക്കത്തില്ല, ഈ നാട്ടുകാരെ ഒരുത്തിന് ഞാൻ ഉറക്കത്തില്ല. എന്താ അളിയ അളിയ, ഞാൻ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പ് ചവിട്ടി തുറന്ന് നിനക്ക് ഗുളിയെ വാങ്ങിച്ചോണ്ട് വരാം. വേഗം പോയി മേടിച്ചോണ്ട് വാ. അളിയ, കർത്താവിനെ ഓർത്ത് ഞാൻ തിരിച്ചു വരുന്ന വരെ നീ പാടരുത്. എന്താ? നിന്റെ പാട്ട് കേട്ടാ ചിലപ്പോ നിന്റെ പെങ്ങള് പെറ്റുപോകും. ഐ പി എസ് ഒന്നാം റാങ്ക് മലയാളിക്ക്. പച്ചങ്കരി നാല് പറയിൽ പരേതനായ ഗോവിന്ദൻ നായരുടെ പുത്രൻ ജി വിജയരാഘവൻ നായർ ഈ വർഷത്തെ ഐ പി എസ് പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. ഒരു കേരളീയന് ഈ പദവി ലഭിക്കുന്നത് ഇതാദ്യമായാണ്. ഗോവിന്ദന്റെ മകൻ ഐ പി എസോ? മീനാക്ഷി, എന്താ എടി നീ ഇത് കണ്ടോ? നമ്മുടെ നാണയമ്മയുടെ മകൻ ഐ പി എസ് കിട്ടി. അതിന് നിങ്ങളാണ് തുള്ളുന്നതിന്? എടി ഐ പി എസിന്റെ വില എന്താ നിനക്കറിയാവോ? നാളെ അവൻ പോലീസ് ഓഫീസായിട്ട് ഇവിടെ വരും. വേടെ മോളെ ഇത് കണ്ടോ? മേടിക്കടി, ഇനി നാണയമ്മ നെല്ലുകുത്താൻ പാടില്ല. അയ്യോ, അതെന്താ മുതലാളി? മകം വലിയ പരീക്ഷയൊക്കെ പാസ്സായ കാര്യം അറിഞ്ഞില്ലേ? പടം പത്രത്തിൽ വന്നിട്ടുണ്ട്. മോളെ കാണിച്ചോട്. അയ്യോ, ഇതെന്റെ മോന്റെ പടമാണല്ലോ. ആ അത് തന്നെ. വിജയരാഘവൻ വീട്ടിലുണ്ടോ? ഉണ്ട് മുതലാളി. മോളെ മത്തായിയെ വിളിച്ച് നാണയമ്മ നമ്മുടെ ബോട്ടിൽ അങ്ങോട്ട് ഇറക്കാൻ പറ. അയ്യോ മുതലാളി. വേണം, ഐ പി എസ് കാരന്റെ അമ്മ ബോട്ടിൽ തന്നെ പോണം. ഇല്ലേടി, വിളിച്ചോണ്ട് പോടി. വരൂ. ആ പിന്നെ ഞാൻ ഉടനെ അങ്ങോട്ട് വരുമെന്ന് മോനോട് പറഞ്ഞേര്. ഈശ്വരൻ ഞങ്ങളുടെ വിളി കേട്ടു, ഞങ്ങളുടെ കഷ്ടപ്പാടിന് ഫലം കിട്ടി. ഇതെനിക്കെന്തിനാ കുഞ്ഞേ? നാണിയമ്മയ്ക്കല്ല,
വിജയരാഘവനാ. ഓ മനസ്സിലായില്ലേ? വിജയരാഘവനെ നമുക്ക് ദത്തെടുക്കണോന്ന്. നമ്മുടെ മിനിയെ അവന് വിവാഹം കഴിച്ചു കൊടുക്കണം. എന്റെ മോളെ ഇവിടുത്തെ നെല്ലൂത്തുകാരിയുടെ മകനെ പിടിച്ചു കൊടുക്കാനോ? അതിനെന്താ കുഴപ്പം? നാണല്ലേ നിങ്ങൾക്ക് ഇത് പറയാൻ? അവന് പണമുണ്ടോ? അന്തസ്സുണ്ടോ? എനിക്കും നിനക്ക് എന്ത് അന്തസ്സുണ്ടായിരുന്നു? പുല്ലശ്ശേരിക്കാരുടെ പാടത്ത് വെള്ളം വറ്റിക്കാൻ വന്ന ഒരു എഞ്ചിൻ ഡ്രൈവറായിരുന്നു ഞാൻ. നീയോ മൂപ്പീന്നിന് വേലക്കാരിലുണ്ടായ മോളും. ഞാനും നീയും കൂടെ ചേർന്ന് മൂപ്പീന്നിന് അങ്ങ് തട്ടി. ഈ കാണായ സ്വത്തുക്കളെല്ലാം കൈയടക്കി. ഇതല്ലേ നടന്നത്? എന്ന് വെച്ച് എന്റെ മോളെ ഒരു ദരിദ്രവാസിക്ക് പിടിച്ചു കൊടുക്കാനോ? എടി അവൻ ഐ പി എസ് ആ. ഈ കല്യാണം നടന്ന ഒരു പോലീസ് ഓഫീസറെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലിരിക്കും. പരോജിനി, നീ മില്ലി ചെന്നിട്ട് ഇട്ടു പൊട്ടന ഇങ്ങോട്ട് വരാമറ. മീനാക്ഷി, നീ വേഗം ഒരു ചായസലക്കാരത്തിന് ഒരുക്ക്. ഞാൻ നാണിയമ്മയുടെ വീട് വരെ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാം. ശരി. വിജയകുഞ്ഞ്, ഐ പി എസിന് മേലെ ഇനി പരീക്ഷ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനും എഴുതണം. അയ്യോ, ഇനി എനിക്ക് ഉറക്കം വയ്യ. അതെ, ഈ വിവരം കുട്ടനാരിയെ കോയിന്നുംകുട്ടി അറിയിക്കാൻ എന്താ വഴി? അവരെവിടെയാന്ന് വെച്ചാൽ അറിയിക്ക. അവര് ചങ്ങാടം കൊണ്ടുവരാൻ പോയിരിക്കല്ലേ. ഓ, അത് ശരിയാണ്. അതെ, വിജയരാഘവൻ നിന്റെ അമ്മ വരുന്നുണ്ട്. അമ്മേ, മോന് സമ്മാനിക്കാൻ റോസാപ്പുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അയ്യോ, ഇത് മിനിക്കുഞ്ഞ് തന്നയച്ചതാ. എന്താ മോനെ? ആ, വാങ്ങിച്ചോ. ആ, നിങ്ങൾ അവിടെ ചങ്ങാടം തുടങ്ങിയായിരുന്നോ? അനുജൻ അവിടെ ഐ പി എസ് കിട്ടി. നിങ്ങൾ വിവരം ഒന്നും അറിയിട്ടില്ല? ഇല്ല. ഇന്നത്തെ പത്രത്തിലുണ്ട്, മുന്തി ഒരു പടം കൊടുത്തിട്ടുണ്ട്. നേരാണോ മാഷേ? ഇയാളാരപ്പ, നമ്മൾ നുണ പറയല്ല, അതാണ് നമുക്കുള്ള ദോഷം. ആ, ഇയാള് ഞാൻ വീട്ടിൽ ചെല്ലി. വിടുമോളെ? എങ്ങോട്ടാ മാമ? കൊടുമുടിക്ക്. കൊടുമുടി അല്ലേ മാമ, നെടുമുടി. നെടുമുടി അല്ലേ നെടുമുടി, വിട് പോയി മുടിയ. എന്താ കുട്ടനാരിയാടാ ചെയ്യേണ്ടത്? ഗോവിന്ദൻ കുട്ടി അടുത്ത ബോട്ടി കയറി പോക്കോ, ഞാൻ പുറകെ വന്നേക്കാം. അങ്ങോട്ട് അടുപ്പിക്ക്. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. വേണേ കുറച്ച് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടോ. ഒരു ലൂബ്രിക്കേഷൻ വിചാരിക്കണ്ട. എല്ലാം നാണിയമ്മയുടെ ഭാഗ്യ. ലഡു കഴിക്കണവരെ അത് മൂന്നും കഴിക്കാം, ജിലേബി കഴിക്കണവരെ അത് മൂന്നും കഴിക്കാം, ബിസ്ക്കറ്റ് കഴിക്കണവരെ അത് മൂന്നും കഴിക്കാം. അത് ഇതും പൊട്ടിച്ച് നാശാക്കരുത്. ഇനി വരുന്നവർക്ക് ഞങ്ങൾക്ക് കാണിക്കാനുള്ളതാ. ഞാൻ ഒരു ഇത്തിരി ചായ ഒഴിക്കട്ടെ. നീ പഠിക്കാൻ ഇത്രയും എടുക്കുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇവരിത് എവിടെ പോയി? ഗോവിന്ദൻകുട്ടി മീറ്റിംഗിന് പോകണില്ലേ? മീറ്റിംഗ്? അതെ, അനിയന് അനുമോദന യോഗം. മുതലാളി ഇവിടെ ഒന്ന് എല്ലാരും വിളിച്ചോണ്ട് പോയല്ലോ. പണിക്കരുതേ? അതെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, യോഗം ആരംഭിക്കുകയാണ്. ആദ്യമായി അനുമോദന പ്രസംഗം, ശ്രീ മുല്ലശ്ശേരി മാധവ പണിക്കർ. സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവും കൊണ്ട് ഏത് ഉന്നത പദവിയിലും എത്തിച്ചേരാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിജയരാഘവൻ. എന്റെ ചങ്ങാടക്കാരന്റെ മകനായ ഈ യുവാവിന്റെ വിജയത്തിൽ അവന്റെ കുടുംബാംഗങ്ങളെക്കാൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനാണ്. ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് പഠിക്കുവാൻ ധനസഹായം ചോദിച്ചുകൊണ്ട് വിജയരാഘവൻ എന്നെ സമീപിക്കുകയുണ്ടായി. അന്ന് ഞാൻ അവന്റെ അപേക്ഷ നിരസിച്ചു. അന്ന് ഞാൻ സഹായിച്ചിരുന്നെങ്കിൽ വീറോടും വാശിയോടും കൂടി വിജയരാഘവൻ പഠിക്കയില്ലായിരുന്നു, ഐ പി എസ് നേടുകയില്ലായിരുന്നു. നമ്മുടെ ഈ കുട്ടനാടിന് തന്നെ അഭിമാനിക്കാൻ തക്ക വിധം നാടിന് കടാവിളക്കായി തീർന്നിരിക്കുന്ന ശ്രീമാൻ വിജയരാഘവൻ ഐ പി എസ് അവരെ അദ്ദേഹം പഠിച്ചു വളർന്ന ഈ സ്കൂളിൽ വെച്ച് തന്നെ
നാട്ടുകാരായ നിങ്ങളുടെ പേരിലും പ്രത്യേകിച്ച് എന്റെ പേരിലും ഞാൻ അഭിനന്ദിക്കുന്നു. വിജയരാഘവനെ മുല്ലശ്ശേരിയിലേക്ക് ദത്തെടുക്കാനും മകളെ വിവാഹം കഴിച്ചു കൊടുക്കാനും പണിക്കർ ആഗ്രഹിക്കുന്നു. ഈ കാര്യം ഇവിടെ വന്ന് പറയാൻ പണിക്കർ എന്നെ ചുമതലപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്ന് അവനെ പഠിപ്പിക്കാൻ സഹായിക്കണമെന്ന് സാറല്ലേ അയാളോട് പറഞ്ഞത്? അയാൾ എന്താ മറുപടി പറഞ്ഞത്? ചങ്ങാട് ഊന്നുകാരന്റെ മകൻ ചങ്ങാട് ഊന്നിയാ മതിയെന്ന് അല്ലേ? ആ സാറ് തന്നെ ഇക്കാര്യം ഇവിടെ ഒന്ന് പറയരുതായിരുന്നു. പറയാൻ പാടില്ലാത്തൊന്നും സാറിവിടെ പറഞ്ഞില്ലല്ലോ. അതിന്റെ അർത്ഥം പണിക്കരുടെ മോളെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്നോ? അത് ഒരു തെറ്റാണോ ചേട്ടാ? പട്ടി, നിനക്ക് ഇതെങ്ങനെ പറയാൻ തോന്നിയടാ? നന്ദി കേട്ടവനെ. ഞാനെന്ത് നന്ദി കാണിച്ചാണ് ചേട്ടൻ പറയുന്നത്? എടാ, ചങ്ങാട ഊന്നാൻ കഴുക്കോലെടുത്ത നിന്റെ കയ്യിൽ എം എസ് സിക്ക് പോകാനുള്ള പണം തന്നാരാണെന്നറിയോ? പാവപ്പെട്ട കുട്ടനായരി ചേട്ടൻ ആ പണം എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിനക്കറിയോ? അയാളുടെ പറമ്പ് പണയപ്പെടുത്തി, സ്വന്തം മകളുടെ കയ്യിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ പണയപ്പെടുത്തി. അത് നീ മറന്നോ? ഇല്ല, മറന്നിട്ടില്ല. മുതലും പലിശയും സഹിതം ആ തുക തിരിച്ചു കൊടുക്കണമെന്ന് എനിക്കറിയാം. മുതലും പലിശയോ? എടാ, കുട്ടനായരി ചേട്ടന്റെ മകളെ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചോളാം ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. വാക്കുകൊടുത്തോ? ആ എന്ന് എന്നും ആവട്ടെ, അതിനുള്ള അവകാശം എനിക്കില്ലടാ. പക്ഷെ അത് എന്നോട് പറയാനുള്ള ബാധ്യത ചേട്ടനല്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? ചേട്ടൻ പറഞ്ഞില്ല, അമ്മ പറഞ്ഞില്ല, എന്താ കാര്യം? എന്റെ പൊന്നു മോനെ, ഇവൻ ഇങ്ങനെ വാക്ക് കൊടുത്തിട്ടുള്ള കാര്യം ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ഞാനും ഇപ്പോഴാ അറിയുന്നത്. ഞാനും കുട്ടനായരി ചേട്ടനും കൂടെ തീരുമാനിച്ച, പക്ഷേ ആ തീരുമാനം എന്നെ അറിയിക്കാൻ വൈകിപ്പോയി. എന്ന് വെച്ചാൽ എന്റെ തീരുമാനം നീ അനുസരിക്കില്ലെന്നോ? അനുസരിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്, പക്ഷെ എനിക്ക് മറ്റൊരു ബാധ്യത കൂടിയുണ്ട്. ചേട്ടൻ അറിയുമോ, എനിക്ക് സ്കോളർഷിപ്പ് ഇല്ലായിരുന്നു. പിന്നെ നീ എങ്ങനെ പഠിച്ചു? ഞാൻ ഹോസ്റ്റലായിരുന്നപ്പോ ഒരു ദിവസം എനിക്കൊരു കത്ത് കിട്ടി. മിസ്റ്റർ വിജയരാഘവന്, മുല്ലശ്ശേരിയിലെ മിനിയാണ് ഈ കത്തെഴുതുന്നത്. അന്ന് സഹായാപേക്ഷയുമായി വന്ന നിങ്ങളെ അച്ഛൻ അപമാനിച്ചു പറഞ്ഞയച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഈ കത്തിനോടൊന്നിച്ച് ഒരു തുക മണി ഓർഡറായി അയക്കുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസം ബുദ്ധിമുട്ട് കൂടാതെ തുടരുന്നതിന് വേണ്ടിയാണ് ഈ പണം. അച്ഛനോ അമ്മയോ അറിയാതെ തുടർന്നും ഞാൻ പണം അയക്കുന്നതായിരിക്കും. ദയവായി ഇത് സ്വീകരിക്കുക. സ്നേഹപൂർവം, മിനി. എന്നെ പഠിപ്പിക്കാൻ ഒരു ചില്ലിക്കാശ് പോലും തരില്ലെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ മകൾ അയച്ചെന്ന പണം ഞാൻ അന്ന് തന്നെ തിരിച്ചയച്ചു. പക്ഷേ അടുത്ത ആഴ്ച കൈമൾ സാറിന്റെ ഒരു കത്ത് എനിക്ക് കിട്ടി. പ്രിയ വിജയരാഘവന്, മിനി ഇന്നലെ എന്നെ വന്നു കണ്ടു. ഇന്നത്തെ ചുറ്റുപാടിൽ ആ കുട്ടിയുടെ സഹായം സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് ജോലി കിട്ടുമ്പോൾ പലിശ കൂടാതെ പണം മടക്കി കൊടുത്താൽ മതി. ഈ വ്യവസ്ഥയിലെങ്കിലും അവളുടെ സഹായം സ്വീകരിക്കണമെന്ന് അവൾ അപേക്ഷിച്ചു. മാസം തോറും കൃത്യമായി അവൾ പണം അയച്ചു തരുന്നതാണ്. ഈ കാര്യം നമ്മൾ മൂന്നുപേരുമല്ലാതെ മറ്റാരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പഠിച്ചു മിടുക്കനാകുക. വാത്സല്യപൂർവ്വം കൈമൾ സാർ. അങ്ങനെ സാറിന്റെ നിർബന്ധം കൊണ്ടാണ് മിനിയുടെ സാമ്പത്തിക സഹായം ഞാൻ സ്വീകരിച്ചത്. എന്നിട്ട് ഈ വിവരം നീ ഞങ്ങളെ ആരെ അറിയിക്കാൻ? ഞാൻ അതിന് മറുപടി പറയേണ്ട ഞാനല്ല, സാറാണ്. ആരെയും അറിയിക്കാതിരുന്നത് എന്റെ നിർബന്ധം കൊണ്ട് തന്നെയാ. അറിയിച്ചിരുന്നെങ്കിൽ ഇവന്റെ പഠിപ്പ് മുടങ്ങിയേനെ. എങ്കിൽ ആ പെണ്ണ് പറഞ്ഞതുപോലെ നിനക്ക് ഉദ്യോഗം കിട്ടുമ്പോൾ ആ തുക തിരിച്ചു കൊടുത്താ പോരെ? ഇനിയും നടക്കില്ല ചേട്ടാ. എന്തുകൊണ്ട്? അന്ന് കൊടുക്കൽ വാങ്ങലിൽ കൂടി തുടങ്ങിയ കത്തിടപാടുകൾ ഞങ്ങളെ അടുപ്പിച്ചു. ഞാൻ മിനിയെ വിവാഹം ചെയ്യാമെന്ന് വാക്കുകൊടുത്തു. അപ്പൊ കുട്ടനായർക്ക് ഞാൻ കൊടുത്ത വാക്കോ? കുട്ടനായരേട്ടൻ, നമുക്കൊന്നുള്ള തുക തിരിച്ചു കൊടുക്കാം. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് മിനിയെ മാത്രമായിരിക്കും. തീർച്ചയാണോ? തീർച്ച. ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി നീ പണിക്കരുടെ വീട്ടിൽ ദത്തുപോയാൽ അന്ന് മുതൽ ഇങ്ങനെ ഒരു ചേട്ടനില്ലെന്ന് കരുതിക്കോ. വിജയരാഘവ, എന്റെ മകളെ നീ വിവാഹം കഴിക്കാത്തതിൽ എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. പക്ഷേ പണിക്കരുടെ വീട്ടിൽ നീ ദത്തുപോയാൽ നിന്റെ അച്ഛന്റെ ആത്മാവ് സഹിക്കില്ല.
വന്നില്ലേ? അത്താഴത്തിന് വിജയനെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞില്ലേ അച്ഛൻ പോയത്? പിന്നെന്താ വരാഞ്ഞേ? മോളെ എന്താ അച്ഛാ എന്തുണ്ടായിന്ന് പറയൂ അച്ഛാ. ദൈവം നമുക്കെതിരാ മോളെ. വിജയരാഘവൻ ഇനി പ്രതീക്ഷിക്കണം. അവന് വേറെ വിവാഹം നിശ്ചയിച്ചു. മോളെ അത്ര വലിയ തെറ്റാണോ മോനെ അവൻ ചെയ്തത്? അതെ അമ്മേ, മരണം വരെ ഞാനത് മറക്കില്ല. വിജയരാഘവന് ജ്യേഷ്ഠനും അച്ഛനും ഒക്കെ നീയാ. അവനെ പഠിപ്പിച്ചാളാക്കിയത് നീ തന്നെയാ. പക്ഷെ അവൻ അതെല്ലാം മറന്നു. എന്ത് പിണക്കം ഉണ്ടായാലും അവന്റെ കല്യാണത്തിന് നീ വരാതിരുന്നത് ശരിയായില്ല മോനെ. അവന്റെ കല്യാണത്തിന് ഞാൻ വന്നാൽ എന്റെ കല്യാണം എങ്ങനെ നടക്കും? നിന്റെ കല്യാണോ? അമ്മണിക്കുട്ടി, എന്റെ അനിയൻ കാണിച്ച നന്ദികേടിന് പരിഹാരം ചെയ്യാൻ ഈ ഒരു വഴിയെ ഞാൻ കണ്ടുള്ളൂ. അമ്മണിക്കുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലികെട്ടി. എന്റെ മോളെ, ചേട്ടൻ എതിർപ്പാണെന്ന് കേട്ടപ്പോ ഞാൻ പേടിച്ചു പോയി. എന്താ, നമ്മുടെ കല്യാണം നടക്കില്ലെന്ന് വിചാരിച്ചോ? എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ അമ്മണിക്കുട്ടിയുടെ കാര്യം ചേട്ടൻ തീരുമാനിച്ച ശരിയാണോ? എന്റെ ഒരു കൊച്ചു പെങ്ങളെ പോലെ മാത്രമേ അമ്മണിക്കുട്ടി ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഏതായാലും ഞാൻ കാരണം നിങ്ങൾ ചേട്ടാനുജന്മാർ തമ്മിൽ പിണങ്ങി. നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ചേട്ടനൊരു വാശിക്കാരന്. അതുകൊണ്ടാണ് നമ്മുടെ കല്യാണത്തിന് മുമ്പ് ചേട്ടൻ അമ്മണിക്കുട്ടിയുടെ കരുത്തി താലി കെട്ടിയത്. കുറെ കഴിയുമ്പോ പിണക്കൊക്കെ മാറിക്കൊള്ളും. നീ വിജയരാഘവന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരുന്ന പെണ്ണാണ്. നീ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ നിന്റെ കരുത്തിൽ താലി കെട്ടാൻ ഞാൻ നിർബന്ധിതനായി. പറയൂ,
ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയും. ഈശ്വരൻ ചേട്ടനെയാണ് എനിക്ക് ഭർത്താവായി നിശ്ചയിച്ചത്. താലി കെട്ടിയ നിമിഷം മുതൽ ഞാൻ ചേട്ടന്റെ ഭാര്യയാണ്. മരണത്തിന് പോലും ഇനി നമ്മളെ വേർപിരിക്കാനാവില്ല. എനിക്ക് പിന്നെ ഉറക്കം വന്നു. അച്ഛൻ വളരെ വിജയരാഘവ ഓർഡർ ഞാൻ കൈ മേടിച്ചോണ്ട് പോകുന്നു. എന്താ മോനെ അത്? എന്നെ ആലപ്പുഴ എ എസ് പി ആയിട്ട് നിയമിച്ചോണ്ട് ഉത്തരവ്. ആദ്യ നിയമനം ആലപ്പുഴ തന്നെ ആയിരിക്കണം എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനുവേണ്ടി തിരുവനന്തപുരത്ത് ചെറിയ പിടി പിടിക്കേണ്ടി വന്നു. അയാൾ സാധിച്ചു. നമുക്ക് ഊണ് കഴിക്കാം. ആരും ഉണ്ടല്ലേ? അച്ഛൻ വരാൻ കാത്തിരിക്കുന്നു. ഐ പി എസിന്റെ കൂടെ ഉണ്ട് കളയാ. ഞാൻ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ. കൊണ്ടുപോകലി നിന്നെ അയക്കുന്ന വിവരത്തിന് ഞാൻ മറിയതുട്ടിക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്. അയാൾ ഹോട്ടലിൽ കാത്തിരിക്കും. നീ ഇത് കൊണ്ടുപോയി ആരെ കൊടുത്തിട്ട് മടങ്ങി പോന്നാ മതി. ശരി മുതലാളി. പിന്നൊരു കാര്യം, പോയി മടങ്ങി വരുന്നവരെ നീ കുടിക്കരുത്. അത് പിന്നെ പ്രത്യേകം പറയണോ മുതലാളി? ഞാൻ തൊടുന്നില്ല. നാണിയമ്മയോ? ഓ, മോനെ കാണാൻ വന്നതായിരിക്കും. അതെ, കല്യാണം കഴിഞ്ഞ പിന്നെ അവനെ ഒന്ന് കാണാൻ പറ്റിയില്ല. ആ, മിനിയുടെ അച്ഛൻ അവന് ജോലി മേടിച്ചു കൊടുത്തു ആലപ്പുഴയിൽ. അറിഞ്ഞേ, അവനെ മിനിമോളെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതിയാ വന്നത്. വിജയരാഘവൻ സൂപ്രണ്ട് ഓഫീസിൽ പോയിരിക്കുക. വരാൻ താമസിക്കുവോ? പിന്നെ ചിലപ്പോ ഒത്തിരി ഇരുട്ടും. അമ്മയോ, ഇതെപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളു മോളെ. നിങ്ങളെ ഒന്ന് കണ്ടേച്ച് ഉടനെ തിരിച്ചു പോവാനാ. ഉടനെ തിരിച്ചു പോവാനോ? അതേതായാലും നടക്കില്ല. കൊറേ ദിവസം ഞങ്ങളോടൊന്നിച്ച് താമസിപ്പിച്ചിട്ടേ ഞാൻ അമ്മയെ വിടൂ. അത് ശരിയാണോ മോളെ? അവിടെ ആരെങ്കിലും വേണ്ടേ? അവിടെ ചേട്ടനും ചേട്ടത്തിയില്ലേ? അമ്മേനി നമ്മുടെ കൂടെ താമസിക്കട്ടെ മോളെ. അത് ഒരതുമില്ല. ചേട്ടൻ 4 മണിക്ക് വരും. അമ്മ വന്നാട്ടെ. വരൂ. ഞങ്ങൾ എന്നും അമ്മയുടെ കാര്യം പറയായിരുന്നു. എന്നാലും ഇത്രയും ദിവസമായിട്ട് അമ്മയ്ക്ക് ഇങ്ങോട്ടൊന്നും വരാൻ തോന്നിയില്ലല്ലോ. ഞാൻ ഇനി അമ്മയെ വിടില്ല. 10-30 കൊല്ലം ആയില്ലേ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഒരു തടിച്ചങ്ങാട ഊന്നിക്കൊണ്ട് വരാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ഒന്നാ ഞാൻ പറഞ്ഞു. ഒരാളെ അവിടെ കണ്ടുപിടിക്കണം. ഏതായാലും ഗോവിന്ദൻകുട്ടി മേലാളി ചങ്ങാടത്തെ പണിയെടുക്കാൻ പാടില്ല. എന്താ കാര്യം മനസ്സിലായില്ലേ? മുതലാളിയുടെ ചങ്ങാട ഊന്നി നടക്കുന്ന ഒരുത്തിന്റെ അനുജൻ മുതലാളിയുടെ ഏക മകളുടെ ഭർത്താവാണെന്ന് പുറത്തറിയുന്നത് മുതലാളിക്ക് അപമാനമാണ്. അത് എന്നെ കാര്യം? ആ കാര്യം നേരത്തെ അറിയാൻ പാടില്ലായിരുന്നോ? അറിയില്ല എന്ന് പറയണേ. വാട്, അത് തന്നോട് ചോദിച്ചില്ല. ഗോവിന്ദൻകുട്ടി എന്റെ ചങ്ങാടത്ത് പണിയെടുക്കുന്ന വിജയരാഘവൻ അപമാനമാണ്. ഇത് വിജയരാഘവൻ പറഞ്ഞിട്ടാണോ? എന്താ അവന് പറഞ്ഞുകൂടെ? മുതലാളി, ഗോവിന്ദൻകുട്ടി എന്ന് എന്റെ മരുമോന. അവൻ പണിയെടുക്കുന്നത് നിങ്ങൾക്ക് അപമാനമാണെങ്കിൽ അവൻ ഇല്ലാതെ പണിയെടുക്കുന്നത് എനിക്കും അപമാനമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനും പണിക്ക് വരുന്നില്ല. ആള് വലിയ ദുരഭിമാനി അല്ലേ? ആ, അത് പട്ടിണി കിടക്കുമ്പോ തീർന്നോളും. പട്ടിണി കിടന്നില്ലെങ്കിലോ? അല്ല, വേറെ എന്തെങ്കിലും പണിക്ക് പോയാലോ എന്ന് ചോദിക്കുക. അമ്മാവോ, പെണ്ണിനെ ഗോവിന്ദൻകുട്ടിക്ക് പിടിച്ചു കൊടുത്തു അല്ലേ? അതിനിപ്പോ എന്തോ വേണം? അവന്റെ എല്ല് ഞാൻ എടുക്കും. നിനക്കൊരു എല്ല് കുറവായിരിക്കും. ഹായരപ്പേ. ഈ തടി വെറും പൊങ്ങുതടിയാണല്ലോ കരടി അണ്ണ. അതെന്താ മുഖത്ത് നോക്കി എരപ്പേന്ന് വിളിച്ചില്ലേ? ഒന്നും ലൂബ്രിക്കേറ്റ് ചെയ്ത് വിടായിരുന്നില്ലേ? അതിന് സമയം വരണമത്തായി. ഒരുമിച്ച് മേടിക്കാവുന്നായിരിക്കും ഇല്ലേ അണ്ണ? തന്നെയൊക്കെ എവിടുന്ന് ലൂബ്രിക്കേറ്റ് ഇറക്കി. വേസ്റ്റ്. ആ, നാളെ പോലീസ് പോട്ട് വർഷോപ്പിൽ പോവല്ലേ? യെസ് സർ. ഞാൻ ഇവിടുത്തെ വീട്ടിൽ വന്നോളാം. അമ്മ വന്നിട്ടുണ്ട്. എപ്പോ വന്നു? ഉച്ചയായി. അമ്മ ഊണ് കഴിച്ചോ? ഉണ്ട്, ഒന്ന് ഉറങ്ങി. ഇപ്പൊ മോനെ കാത്തിരിക്കുക, വരൂ. നാണിയമ്മയ്ക്ക് അത്താഴത്തിന് എന്ത് വേണം? ഇവിടെ വയ്ക്കുന്നത് ഈ പങ്കല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട. മിനിക്കുഞ്ഞിന്റെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു നാണിയമ്മയ്ക്ക് എന്ത് വേണമെന്ന് ചോദിച്ചറിഞ്ഞു കൊടുത്തോളണമെന്ന്. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മിനിമോളോട് ചോദിച്ചോളാം. അമ്മേ, ദേ ചേട്ടൻ. അമ്മേ,
കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വരാമായിരുന്നല്ലോ. ചേട്ടനും തണുക്കട്ടെ എന്ന് വെച്ചാ ഞാൻ വരാതിരുന്നത്. പിന്നെ ജോലി തിരക്കിലുമായി. അമ്മ ഇനി നമ്മുടെ കഴിയട്ടെ. പിന്നല്ലാതെ ഇതിപ്പോ അമ്മയുടെ വീടല്ലേ? അയ്യോ അങ്ങനെ പറയല്ലേ മോനെ. എന്താ ഞാൻ പറഞ്ഞത് തെറ്റാണോ? ഇന്നലെ വരെ എന്റെ അമ്മ ഈ വീട്ടിൽ നെല്ലൂത്തേറിയായിരുന്നു. ഇന്ന് ഞാൻ ഈ വീടിന്റെ അവകാശിയാണ്. അപ്പോ ഇത് അമ്മയുടെ വീടല്ലേ? അമ്മ ഇവിടെ തന്നെ താമസിക്കണം. എന്റെ മോനെ കണ്ണു നിറയൊന്നും വേണ്ട. ഇതൊക്കെ ദൈവം നിശ്ചയം. ഞാൻ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ. എന്തുമാത്രം കഷ്ടപ്പെട്ടതാ. ഇനി ഒന്ന് വിശ്രമിക്കട്ടെ. ഇവിടുത്തെ ഇപ്പോഴത്തെ എസ് ഐ ആരാ? പഴയാളാ. എന്താ? അയാൾ നമ്മുടെ വാസുവിനെ അറസ്റ്റ് ചെയ്തു. ആ വാസു ആ ഷാപ്പിന്റെ അവിടെ കിടന്ന് ബലമുണ്ടാക്കി അതിനെ അറസ്റ്റ് ചെയ്തത്. ആ കാര്യം എന്തെങ്കിലും ആകട്ടെ. അവനെ വിട്ടേക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞേ. ഏയ് അങ്ങനെ പറഞ്ഞുകൂടാ, അത് ശരിയല്ല. എന്താ നീ പറഞ്ഞ കേൾക്കുകയല്ലേ? അതോ പറയാനുള്ള അധികാരമില്ലേ നിനക്ക്? അധികാരം ഉണ്ടെങ്കിലും പറയാൻ പാടില്ലാത്ത പറഞ്ഞുകൂടാ, പറയേയില്ല. പിടിച്ചോണ്ട് പോയത് തന്നെ വിടേണ്ട സമയമാകുമ്പോ വിട്ടോളൂ. മോളെ നീ അച്ഛനെ ഒന്ന് രക്ഷിക്കണം. എന്റെ മുഖത്ത് കരുതേക്കണം. അവനോടൊന്ന് പറ. ചെല്ല. ഇതിനു വേണ്ടി മിനിയും ബുദ്ധിമുട്ടിക്കണ്ട. ഇപ്രാവശ്യത്തേക്ക് ഞാൻ വിളിച്ചു പറയാം. മേലാൽ ഇതുപോലുള്ള കാര്യം എന്നോട് പറയരുത്. ഹലോ പോലീസ് സ്റ്റേഷൻ. ഇനി നീ കൊച്ചിനെ പിടിക്കും. ഇനി ആ കുപ്പി ഇങ്ങോട്ടായോ? നല്ല ഭാരാ. എവിടുന്നാ കെട്ടിയതും കെട്ടികളൊക്കെ ആയിട്ട് ഞങ്ങള് ആ ആശുപത്രി മരിക്കണ്ട. പറഞ്ഞോളൂ, ഞാനും ഇതുപോലെ രണ്ടെണ്ണത്തിനായിട്ട് അനവധി ആശുപത്രി കയറി ഇറങ്ങിയോനാ. എന്തിനാ ഏലിക്കുട്ടി ഇത് മാഷ മുമ്പിൽ വിളിക്കണേ? കൊറേ കഴിയുമ്പോ എന്തായാലും മാഷ അറിയും. മാഷേ ഏലിക്കുട്ടിക്ക് രണ്ടാമതും തുടങ്ങിട്ടോ. ഇതിനായി എത്ര നാണും പരിപൂർണവും ഒക്കെ കാണിച്ചായി. സംഗതി ഇട്ടുപ്പേട്ടന്റെ തന്നെയല്ലേ. പിന്നെ എന്നാലും രണ്ടാമത്തത് കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നു. മതിയായിരുന്നു, ഞാനും പറഞ്ഞതാ മാഷേ. എന്നിട്ട് എന്ത് പറ്റി? ഈ കുട്ടിക്ക് കളിക്കാൻ ഒരു കൂട്ട് വേണമെന്ന് ഇവൾക്ക് ഒരു ഒറ്റ നിർബന്ധം. ഞാനാണ് പറഞ്ഞത്. ഞാനാ പറഞ്ഞത്? നിങ്ങളാ പറഞ്ഞത്. ഞാനാ പറഞ്ഞത്? തർക്കിക്കണ്ട, തർക്കിക്കണ്ട. അതെ തർക്കിക്കണത് ഇഷ്ടല്ല കേട്ടോ, തർക്കിക്കണത് ഇഷ്ടല്ല ഈ പാവത്തിന്. പിന്നെ കളിക്കാനൊരു കൂട്ട് എന്ന ന്യായം വേണ്ട. അതിനിഷ്ടം പോലെ കുട്ടികൾ അയൽവക്കത്തുണ്ടല്ലോ. അയൽവക്കത്തെ കുട്ടികൾ ഞങ്ങളുടെ കുട്ടികളാവും. അതെ, തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനും കരുതാന്നല്ലേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. ആ ബൈബിളിൽ തന്നെ നിങ്ങൾക്ക് മണൽത്തരികൾ പോലെ സന്തതിയിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഖുർആനിലും പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ജനസംഖ്യ കുറവായിരുന്ന കാലത്ത് എഴുതി വെച്ചതാ. ഇപ്പോഴത്തെ സ്ഥിതി അല്ല കുട്ടുപ്പച്ച. നാം രണ്ട്, നമുക്ക് രണ്ട്. അതൊന്നും എനിക്കറിയില്ല. ബൈബിളിൽ എന്ത് പറയുന്നു അതുപോലെ ഞങ്ങൾ ചെയ്യും. ഇല്ലേ ഏലിക്കുട്ടി, നാണമില്ലേ നിങ്ങൾക്ക്? നാണമുള്ളതിനല്ലേ ഞാൻ മുണ്ടെടുത്തേക്കുന്നത്. ഈ വഴി പോകുന്നവരോട് ഇതൊക്കെ എന്തിനാ പറയുന്നേ? നിന്റെ കാര്യമല്ലാണ്ട് ഞാൻ വേറെ വല്ല പെണ്ണുങ്ങളുടെ കാര്യം പറയാൻ പറ്റുമോ? ഒരു ഉമ്മൻ തരോ? നിന്നോടല്ല, ഈ കൊച്ചിനോടാ. തന്നെ ഉമ്മ, നീ വിചാരിച്ച നിന്നോടാന്നല്ലേ എനിക്ക് പ്രാന്തല്ലേ. നിന്നെ അവമാനിക്കാൻ വേണ്ടിയാ നമ്മള് പോകുന്ന വഴിക്ക് തന്നെ അവന്മാർ പണിയെടുക്കുന്നത്. നിന്റെ ചേട്ടനെ നമ്മളെ തിമ്പറിയാരിൽ മാന്യമായ ഒരു പണിയെടുക്കാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞതാ. ഇത് പറയാൻ വേണ്ടി യൂണിഫോമത്തിൽ വരായിരുന്നില്ലേ? അതിന്റെ ആവശ്യം ആജ്ഞാപിക്കാമായിരുന്നു. എടാ നാളെ മുതൽ നീ കട്ടകുത്താൻ പൊയ്ക്കൂടാ എന്ന്. പോലീസ് ഓഫീസറായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്റെ ചേട്ടൻ ഒരു കട്ടകുത്തനായിട്ട് പണിയെടുത്താൽ അതെന്നെ എങ്ങനെ ബാധിക്കും ചേട്ടാ? ആലോചിച്ചിട്ടുണ്ടോ? ഓ, ഞാൻ കട്ടകുത്താൻ പോകുന്നതിലാണ് ഏമാന് ബുദ്ധിമുട്ട്. കള്ളക്കടത്തിന് പോയാലോ?
മോഷ്ടിക്കാൻ പോയാലോ? പിടിച്ചു പറിക്കാൻ പോയാലോടാ? ചേട്ടൻ ഇതിനൊന്നും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. ചേട്ടനും ഭാര്യയ്ക്കും സുഖമായി ജീവിക്കാനുള്ള തുക ഞാൻ ഇവിടെ എത്തിച്ചേരാം. ജോലി ചെയ്ത് ജീവിച്ചവന്റെ മാനാണാ ഞാൻ? നിന്റെ പെമ്പറന്നോരുടെ സ്കോളർഷിപ്പ് കിട്ടുന്നവരെ കൂലിവേല ചെയ്ത് നിന്നെ പഠിപ്പിച്ചവനാണ് ഞാൻ. ഒരു എംബോക്കിയുടെയും പിച്ച എനിക്ക് ആവശ്യമില്ല. ചേട്ടാ ഞാൻ മിണ്ടിപ്പോരുത്, ഇറങ്ങടാ വിളിയിൽ. ചേട്ടാ എടാ ഇറങ്ങാൻ. ചേട്ടൻ എന്തിനാ ഈ ബഹളമുണ്ടാക്കിയത്? നമുക്ക് മറ്റെവിടെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിച്ചൂടെ? എടി ഞാൻ ജനിച്ചു വളർന്ന മണ്ണായത്, ഒരു പട്ടിയുടെ മുമ്പിലും തലവനിക്കാതെ മരണം വരെ ഇവിടെ തന്നെ ഞാൻ ജോലി ജീവിക്കും. അവന് ഒരു കുടുംബമായില്ലേ മോനെ, എന്തെങ്കിലും ഒരു ജോലി ചെയ്യാതെ ജീവിക്കാൻ ഒക്കോ? ജോലി ചെയ്യരുന്ന് ഞാൻ പറഞ്ഞോ? ഇതിനേക്കായി മാന്യമായ ഒരു ജോലി ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞോളൂ. അതിന് ഇറങ്ങട വെളിയിൽ നിന്നൊക്കെ പറഞ്ഞാ എങ്ങനെയിരിക്കും? അവൻ നിശ്ചയിച്ചിരുന്നത് പോലെ കാര്യങ്ങൾ നടക്കാഞ്ഞതിൽ അവന് വിഷമമുണ്ട് മോനെ. അതൊന്നും അല്ലമേ കാര്യം, ഞാൻ ഈ നിലയിൽ കഴിയുന്നത് അയാൾക്ക് സഹിക്കുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ചേട്ടില്ലെന്ന് വിചാരിക്കല്ലേ നല്ലത്? അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മോനെ, ഞാൻ അവനെ ഒന്ന് കണ്ട് സംസാരിച്ചു നോക്കട്ടെ. വേണ്ട അമ്മ, ഇനി ഈ കാര്യം പറഞ്ഞ അങ്ങോട്ട് പോകണ്ട. ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഒരു അനിയനുണ്ടായിരുന്നു വിജയരാഘവൻ, എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചു. അയ്യോ മോനെ, ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വാക്കുകളൊന്നും പറയല്ലേ. നീ എന്റെ കൂടെ വന്ന് അവനോടൊന്ന് സംസാരിക്കും, അവൻ നിന്റെ കാല് പിടിച്ചു മാപ്പ് പറയും. ഞാൻ അവനെ പോയി കാണാനാണ് അമ്മേ, അതിന് ഞാൻ ഇനി ഒരു ജന്മം കൂടെ ജനിക്കണം. അമ്മ ഏതായാലും ഇന്നിനി പോകണ്ട, ചേട്ടൻ വൈകിട്ട് വരട്ടെ. വരൂ. ജയരാഘവ, നമ്മുടെ വക്കച്ചനെ നിലയുടെ വന്നിട്ട് പോയി. ഏത് വക്കച്ചൻ? വല്ലാർപാടം വക്കച്ചൻ കേട്ടിട്ടില്ലേ? കേന്ദ്രത്തിൽ വരെ പിടിയുള്ള ആളാ. കേട്ടിട്ടുണ്ട്, പരിചയമില്ല. നിനക്ക് ബെൻസ് വേണോ ടൊയോട്ട വേണോ എന്ന് അറിയാൻ അയാൾ വന്നത്. ഞാൻ ബെൻസ് മതി എന്ന് പറഞ്ഞു. ഈ ബെൻസും ടൊയോട്ടയൊക്കെ എനിക്കിരുന്ന എന്തിനാ? വക്കച്ചന്റെ ഭാഗം നിനക്കൊരു സമ്മാനം. സമ്മാനോ? എന്തിന്? വക്കച്ചന്റെ പേരിൽ ഒരു കേസില്ലേ? ആ കള്ളോട്ട് കേസ്. ഏജന്റ് വഴി അയാളത് മാറാൻ ശ്രമിച്ചു എന്നാ ചാർജ്. ആ ചാർജ് എന്തുവാട്ടെ, ആ ബെൻസുകാരെ ഇന്ന് തന്നെ കൊടുത്തയക്കും. നാളെ തന്നെ ഒതുക്കുന്നുണ്ട്, നാളെ തന്നെ വക്കച്ചനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. നീ വിചാരിച്ച ആ കേസ് ഇല്ലാതാക്കാൻ പറ്റില്ല. ശുപാർശയാണോ? ഒരു കള്ളനോട്ട് കേസ് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഒതുക്കി തീർക്കാൻ ഈ കുറ്റത്തിന് വേണമെങ്കിൽ എനിക്ക് അങ്ങ് ഇപ്പൊ അറസ്റ്റ് ചെയ്യാം. എന്നെ? അതെ, എന്റെ ഭാര്യയുടെ അച്ഛനെ. അച്ഛനോട് എനിക്കൊരു കാര്യം പറയാണ്ട്. അന്ന് ആ കരടിവാസുവിന്റെ കാര്യത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു. ഇനിയും എന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടാനാണ് ഭാവമെങ്കിൽ ഞാനും ഇനിയും ഒരുപാട് വീട്ടിലേക്ക് താമസം മാറും. ഏലിയലിരുന്ന പാമ്പിനെയാണ് ഞാനെടുത്ത കോൺ. അമ്മ ഇന്നലെ എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ ഗോവിന്ദൻകുട്ടിയെ ഒന്ന് കാണാൻ പോയതാ മോനെ. എന്തിനാ? നിങ്ങൾ ചേട്ടാനിയന്മാരിങ്ങനെ കീരിയും പാമ്പും പോലെ കഴിഞ്ഞ എനിക്ക് എന്താടാ ഒരു സമാധാനം? നിന്നെ വന്ന് കണ്ട് ഈ പിണക്കം ഒന്ന് തീർക്കാൻ ഞാൻ അവന്റെ കാല് പിടിച്ചു പറഞ്ഞു. എന്നിട്ട് അവൻ പമ്പിനും വില്ലിനും അടുക്കുന്നില്ല മോനെ. ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞല്ലേ അവിടെ പോകണ്ടെന്ന്. ഇപ്പൊ എന്തായി? ഞാൻ പെട്ടതല്ലേ ആടാ, എനിക്ക് നിങ്ങളെ രണ്ടുപേരെ സ്നേഹിക്കാനേ കഴിയൂ. അമ്മേ, അയാളായിട്ട് വെട്ടിമുറിച്ചൊരു ബന്ധമാണിത്, ആര് വിചാരിച്ചാലും ഇതിനി മുറി കൂടില്ല. കണ്ടു നിൽപ്പു മാറുന്ന ഭാവങ്ങൾ, മണ്ണിൽ മാറിൽ ചേരും ഓളങ്ങൾ, വേർപിരിയും നേരം മണ്ണിൽ മാറിൽ ചേരും ഓളങ്ങൾ, വേർപിരിയും നേരം. ഏതോ കൈകൾ മായ്ക്കുന്നു വർണ്ണങ്ങൾ മെല്ലെ, കാറ്റിൻ കൈയിൽ ആടുന്നു നാളങ്ങൾ മെല്ലെ.
കാറും തോളും കൊണ്ടു നിൽക്കുന്നു. വാനിൻ ശോകം കണ്ണീരാകുന്നു. താനേ നീങ്ങുന്ന താണിയിൽ സ്വപ്നം വിൽക്കുന്ന ജീവികൾ എന്നും വീതികളിൽ എന്തോ തേടുന്നു. പിന്നെ തീരം പോകും മുമ്പ് തന്നെ തളർന്നു വീഴുന്നു. വീണ്ടും പുത്തൻ മുകുളം പൂവായി മാറുന്നു മണ്ണിൽ. വീണ്ടും പുത്തൻ മുകുളം പൂവായി മാറുന്നു മണ്ണിൽ. ഏതോ കൈകൾ മാറ്റുന്നു വർണ്ണങ്ങൾ മെല്ലെ. കാറ്റിൻ കൈയിൽ പങ്കജാക്ഷി, ഞാനിവിടെ നെല്ല് കുത്തിയിരുന്നപ്പോ അരി നല്ല തുമ്പപ്പൂ പോലെ വെളുപ്പിക്കുമായിരുന്നു. ഇത് അയ്യറട്ടാന്നാണിയമ്മേ, എത്ര കുത്തിയാലും തവിട് പോകത്തില്ല. ഒലക്ക കാണുമ്പോ എന്റെ കൈ ധരിച്ചു വരും. പക്ഷേ കുത്താൻ മിനിക്കുഞ്ഞ് സമ്മതിക്കത്തില്ല. തന്നെയല്ല, ഇന്ന് കുത്താൻ വയ്യ, മുട്ടിന് ഭയങ്കര വേദനയാ. അത് മാറിയില്ല ഇതുവരെ. ഓ, മാറിയില്ല സരോജിനി. എന്നാ ഞാനൊരു മരുന്ന് കൊണ്ടുതരാം, അതൊന്ന് പുരട്ടി നോക്ക്. ആ ഏതായാലും നാണിയമ്മ ഭാഗ്യവതിയാ, നെല്ല് കുത്തിരുന്ന വീടിപ്പോ സ്വന്തായില്ലേ. കൊച്ചമ്മേ, മുട്ടുവേദനയ്ക്ക് മരുന്ന് വല്ലതും ഇരിപ്പുണ്ടോ? ആർക്കാടി? ആ പാവം നാണിയമ്മയ്ക്കാ. ഞാൻ തടകി ചൂട് പിടിച്ചു കൊടുത്തു, എന്നിട്ടും കുറയുന്നില്ല. അതിപ്പോ ഞാൻ എന്ത് വേണം? കൊച്ചമ്മ പുരട്ടുന്ന കുഴമ്പിച്ചിരി കിട്ടിയായിരുന്നേ, അവള് പറഞ്ഞിട്ടാണോ? അയ്യോ, ഞാൻ ചോദിച്ചതാ. അശൂലം പിടിച്ചോളെ, അവിടെ ഇരിക്കുന്നു. നെല്ല് കുത്തുന്നിടത്ത് ഇരിപ്പുണ്ട്. പിന്നെ ആ ജന്തുവിനെ ഇന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണം. ആ ദരിദ്രവാസി തള്ള ഇവിടെ വന്ന് അട്ടിപ്പേരി കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഓ, ഒരു കാണിയമ്മ കാലത്ത് വയറ് നിറച്ച് എന്തെങ്കിലും വെട്ടി വിഴുങ്ങിക്കൊണ്ട് വരുന്നവരുടെ ഒക്കെ പുരാണം പറിച്ചില്ല. നാണക്കോട് സഹിക്കുന്നതിന് ഒരു അതിരില്ലേ? ഇപ്പൊ എന്തുണ്ടായി? ഞാൻ തേക്കുന്ന പ്രപഞ്ചന കുഴമ്പ് വേണോന്ന്. കുടിക്കാനായിരിക്കും. മുട്ടേ തേക്കാൻ, മുട്ടു വേദനയാണെന്ന്. ഇപ്പതേ ആ നെല്ലൂത്തുകാരിയുടെ അടുത്ത് എന്നിരുന്ന് വിസ്തരിക്കുക. എത്ര നാളെന്ന് പറഞ്ഞ ഞാൻ ഇത് സഹിക്കും? വിജയേട്ടന്റെ അമ്മയുടെ കാര്യമാണോ പറയുന്നേ? പിന്നല്ലാതെ, അവർക്ക് അവരുടെ വീട്ടിൽ പോയി താമസിച്ചൂടെ? ഇവിടെ എന്തിനാ താമസിക്കുന്നത്? ബാക്കിയുള്ളവരെ നാണം കെടുത്താനാ? അമ്മേ, കുറച്ചുകൂടെ മര്യാദയായിട്ട് സംസാരിച്ചൂടെ? ഇത്രയൊക്കെ മര്യാദയെ എന്റെ കയ്യിലുള്ളൂ. ആ തള്ളയെ ഇന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞുവിടണം. അമ്മ അതിനുവേണ്ടി വാശി പിടിക്കണ്ട. എന്റെ അമ്മ എന്റെ ഭർത്താവിന്റെ അമ്മയാണെങ്കിൽ ഭർത്താവിന്റെ അമ്മ എന്റെയും അമ്മയാണ്. വിജയത്തെ നിർബന്ധിച്ചത് കൊണ്ടാണ് അമ്മ ഇവിടെ താമസിക്കുന്നത്. ആരൊക്കെ പറഞ്ഞാലും അവരെ ഇവിടുന്ന് അയക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ബോൾ പറഞ്ഞിട്ട് പോയത് കേട്ടോ? ഇന്ന് ഞാൻ അവളെ ഇവിടുന്ന് അടിച്ചിറക്കി.
അല്ലെങ്കിൽ എന്റെ പേര്. വേണ്ട വേണ്ട, പേരൊന്നും മാറ്റണ്ട, നല്ല പേരല്ലേ മീനാക്ഷി. നീ ഒന്ന് അടങ്ങ് മീനാക്ഷി, അടങ്ങ്. അമ്മ ഈ സമയത്ത് നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സഹായമായിരുന്നു. പക്ഷെ അവരിപ്പോ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു. എന്തിനാ അങ്ങനെ പറയുന്നേ? എന്റെ ആവശ്യത്തിന് അമ്മ എന്റെ കൂടെ ഉണ്ടാവും. അമ്മ ചോദിച്ചു, ഇത്ര നാളായിട്ടും എനിക്കെന്താ വിശേഷമൊന്നും ഇല്ലാത്തെന്ന്. നമ്മുടെ ഒരു കുഞ്ഞിനെ കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ലാതിരിക്കോ? അമ്മ മണ്ണാർശാലയിൽ ഉരുളി കമത്താൻ നേർന്നിട്ടുണ്ട്. അച്ചട്ടാണെന്നാ പറഞ്ഞത്. നമുക്ക് കിടക്കാം. അമ്മ ഇങ്ങ് പോന്നോ? വല്ലവരുടെ വീട്ടിൽ എത്ര നാള് താമസിക്കും? വല്ലവരുടെ വീടോ? പിന്നല്ലാതെ ഇപ്പോഴെങ്കിലും ഒരു ബോധ്യമായല്ല, നല്ല കാര്യം. എനിക്കൊന്ന് കിടക്കണം മക്കളെ, വല്ലാതെ ക്ഷീണം. മരുന്നുമില്ല വാങ്ങണോ അമ്മേ? വേണ്ട മോനെ. അമ്മേ ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങായിരുന്നു. ആ നീ പോയിക്കോ. അമ്മേ ഇച്ചിരി കാപ്പി തരട്ടെ? വേണ്ട മോളെ, എനിക്കൊന്ന് കിടന്നാ മതി. പൊതച്ചേ, വല്ലാത്ത കുളിര്. അമ്മ എപ്പോഴാ പോയത്? അറിയില്ല, ഞാൻ രാവിലെ കാപ്പിയുമായി മുറിയിൽ ചെന്നപ്പോ അവിടെ ആളില്ല. ഓ, മൂത്ത മരുമകളെ കാണാൻ പോയതായിരിക്കും. എങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ട് പോകണ്ടേ? ഞാൻ ഉച്ചതിരിഞ്ഞ് പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട, നീ ആ വീട്ടിലേക്ക് പോകണ്ട, പോയ പോലെ തന്നെ അമ്മ തിരിച്ചു വന്നോളൂ. കാലത്തെ വന്ന് കയറിപാടെ കിടന്ന
ഇപ്പൊ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട്. നല്ല പനിയുണ്ടല്ലോ ഗോവിന്ദൻ കുട്ടിയോട്. ചേട്ടൻ കക്ക വരാൻ പോയിരിക്കുക. ഇനി ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാ പറ്റില്ല. ഞാൻ വിജയരാഘവനെ കൂട്ടിക്കൊണ്ടുവരാം. വിജയരാഘവ, നിന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. എന്താ സാർ? നല്ല പനിയുണ്ട്, കിടന്ന് പിച്ചും പേയും പറയുന്നു. അവിടെ അമ്മണിക്കുട്ടി മാത്രമേ ഉള്ളൂ. ചേട്ടൻ കക്ക വരാൻ പോയിരിക്ക. പോലീസ് ബോട്ടിൽ അമ്മയെ ആശുപത്രി കൊണ്ടുപോവാം. സാറോട് വന്നട്ടെ. ഡോക്ടർ, അമ്മയ്ക്ക് എന്തോ വലിയൊരു മെന്റൽ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. That's why she is delirious. വരട്ടെ നോക്കാം. നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴാണ് വിവരം അറിഞ്ഞത്. അമ്മയും കൂടെ കൊണ്ടുവന്നപ്പോ അമ്മണിക്കുട്ടിയും കൂടെ പോന്നതാ. നിറവയറുമായി നിൽക്കുന്ന അവളെ ഞാനാ നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. ഇപ്പൊ നാണിയമ്മക്ക് എങ്ങനെ ഇരിക്കുന്നു? കൊണ്ടുവന്നതിനേക്കാൾ സ്വല്പ ആശ്വാസമുണ്ട്. കക്കാവെള്ളം വഴി കെട്ടിയിട്ടിട്ടാ ഞങ്ങള് പോന്നത്. 5 മണിക്ക് മുമ്പ് സൊസൈറ്റിയിൽ എത്തിച്ചില്ലെങ്കിൽ അളന്നെടുക്കില്ല. എങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പേടിക്കാനൊന്നുമില്ല. ചെല്ലോ. ചേട്ടാ, അമ്മയ്ക്ക് അസുഖം കൂടുതലായിട്ട് നിങ്ങൾ എന്താ എന്നെ വിവരം അറിയിക്കാഞ്ഞത്? അമ്മയെ നിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി പൊറപ്പിച്ചിരിക്കുകയായിരുന്നല്ലോ. അസുഖം വന്നപ്പോ ആരാ തള്ളി അയച്ചത്? നീയോ നിന്റെ അമ്മയ്യ? ചേട്ടാ, നീ എന്നെ ചേട്ടാന്ന് വിളിക്കരുത്. ഒന്നും കുട്ടി വാ. അവന്റെ വർത്താനം കേട്ട് ചെവിക്കുറ്റിക്കൊന്ന് കൊടുക്കാനാ തോന്നിയ. അമ്മയ്ക്ക് ചികിത്സയൊക്കെ നടക്കണമെന്ന് അറിയാൻ വന്നതാ റാസ്കൽ. വള്ളം കെട്ടിയിടാൻ പറഞ്ഞു. സമരം തീരുന്നത് വരെ വള്ളം കൊണ്ടുപോകാനോ കക്ക ഇറക്കാനോ പാടില്ല. ഉരിവാലായൽ ഇളമ്പറക്കാട്ട് അറിയിക്കണ്ടേ? പിന്നെ വേണ്ടേ, അമ്മാവനും അനന്തരവനും ഉണ്ട്, രണ്ടിടത്തും അറിയിക്കണം. ഗോവിന്ദൻ കുട്ടി കക്കയും കൊണ്ട് സൊസൈറ്റിയിൽ പോയിരിക്കുക. അമ്മ മരിച്ച വിവരം ഉടനെ അവനെ അറിയിക്കണം. എവിടെ പോവാ? ഗോവിന്ദൻ കുട്ടി ചേട്ടന് വിവരം അറിയിക്കാം. നീ ഇതിന്റെ പാട് നോക്കണ, ഞാൻ പറഞ്ഞവരൊക്കെ അറിയിച്ചാ മതി. അവൻ അമ്മയെ കാണാൻ തന്നെ താ വന്ന് കണ്ടോളൂ. നേരത്തെ പറഞ്ഞു കഴിയോ? ശരി. ഏഴ് പറ നെല്ലാണോ? വീട്ടുപേരാടാ.
ഇവിടെ നിന്ന് പോയി പഠിക്കാൻ എന്താ ഒരു വഴി? അമ്മ കുറച്ചു നേരം കൂടെ നോക്കാം. നാട്ടുരീതി അനുസരിച്ച് ശവം ഗോവിന്ദൻകുട്ടിയുടെ വീട്ടിലേക്കാണ് എടുപ്പിക്കേണ്ടത്. അവിടെ ആകെ പറ ഇട്ടാവട്ടത്തിലുള്ള സ്ഥലമുണ്ട്. ഈ ചടങ്ങുകൾ അവിടെ നടത്താൻ പറ്റുമോ? അത് തീരുമാനിക്കുന്നത് ഗോവിന്ദൻകുട്ടിയെ നമ്മളല്ല. എന്നാ ഇപ്പൊ ഞാൻ തീരുമാനിക്കാൻ പോവാ. നാണിയമ്മ ഇപ്പൊ ചങ്ങാടക്കാരൻ ഗോവിന്ദൻകുട്ടിയുടെ അമ്മയല്ല, എന്റെ മരുമോഹൻ വിജയരാഘവൻ IPSന്റെ അമ്മയാ. ശവദാഹത്തിന് അവന് വേണ്ടപ്പെട്ട പല ഉദ്യോഗസ്ഥന്മാരും വരും. എന്നാലും ഒരെന്നാലും ഇല്ല, ശവം ഞാൻ മുല്ലശ്ശേരിയിലേക്ക് എടുപ്പിക്കും, ശവദാഹം അവിടെ തന്നെ നടത്തിക്കും. സാറ് കിടങ്കോലിടായിരുന്നാ മതി. ഇനിയും നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാല് കക്കയും വെള്ളം ഇവിടെ കിടക്കട്ടെ, നമുക്ക് ജെട്ടി ചെന്ന് ബോട്ട് കയറിപ്പാ. കുട്ടി ഇതുവരെ വന്നില്ലല്ലോ. വരും, തീർച്ചയായും വരും. ആ ജൂണി വരെ നോക്കാം. സോമര, അതൊക്കെ ഒന്നും കൂടെ അടുപ്പിച്ചു നോക്കിയേ. വിളിച്ചേട്ടാ, അവിടെ പോയി രണ്ട് തൂച്ച നിലയും ഒരു നിലവിളക്കും വേഗം കൊണ്ടുവരണം. സരോജിനി, ഈ കിളവിടെ ശവ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പണ്ട് അലവലാദികളൊക്കെ വന്ന് കയറിയിട്ടുണ്ട്, മുറിയൊക്കെ സൂക്ഷിച്ചു പൊട്ടിക്കോ. അല്ല, നിങ്ങൾ വിടക്കാണോ? അമ്മ മരിച്ച വീടറിഞ്ഞിട്ടില്ലേ? ശവം പണിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലെ കൊണ്ടേയിരിക്കാണ്. ബോട്ടി തീരെ വന്നില്ല മാഷേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ വള്ളത്തെ പോ, ഞാനിവിടെ കരക്കിറങ്ങി പോയിക്കോളാം. ഒന്നുകുട്ടി, ആ പാച്ചുവിന്റെ വീട്ടിൽ നിന്ന് തൊഴവിടെ വാങ്ങിച്ചോ. എനിക്ക് വേണ്ട, ഇന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഇത് കഴിക്ക. പിന്നെ എത്ര താമസിച്ചാലും ചേട്ടൻ വന്ന ശേഷമേ ദഹിപ്പിക്കാവൂ. മലയാളി പട്ട് ഇത് തന്നെയല്ലേ? ആ ഇത് തന്നെ, കൊണ്ടു. ഞങ്ങള് വെള്ളക്കച്ചാ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്. മീനാക്ഷിയെ കൊടു. സിൻസിയർ കണ്ടോളൻസ്. താങ്ക് യു. എപ്പോഴാണ് ക്രിമിനേഷൻ? 5 മണി കഴിയും സർ. ആ മിസ്റ്റർ സുധീർ ഇവിടെ തന്നെ കാണണം. യെസ് സർ. മണി 5 കഴിഞ്ഞു, നീ താമസിപ്പിച്ചാലോ? ചേട്ടനോട് വരാനെ അവ ഇങ്ങനെ വെച്ച് കാത്തിരിക്കാൻ ഒക്കോ? നിന്നെ പോലെ ഉത്തരവാദിത്വം അവനുമില്ലേ? ആശുപത്രിയിൽ അമ്മയുടെ കിടപ്പ് കണ്ടിട്ടില്ലേ അവൻ പോയത്? കരക്കാർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പേ നമുക്ക് ചടങ്ങ് അങ്ങോട്ട് തുടങ്ങാം. ഇടയിൽ അവൻ വരാതിരിക്കില്ല. അഥവാ വന്നില്ലെങ്കിൽ സാർ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളൂ. എന്താ സാറേ? മൂത്ത ചെറുക്കന അതിന്റെ അവകാശി. മൂത്തവൻ ഇല്ലാത്ത സ്ഥിതിക്ക് ആരെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഇവന ഇളയവനല്ലേ, രണ്ടും മക്കൾ തന്നെയാണല്ലോ. നീ വാ. എന്താ ആലോചിക്കുന്നത്? പൊള്ളിയൊക്കെ ചേട്ടൻ വിജയരാഘവ, ഗോവിന്ദൻകുട്ടിക്ക് വേണ്ടി ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇതായിരിക്കും ഈശ്വരഹിതം. നീ ചടങ്ങ് നടത്ത.
ആരാണോ എന്റെ അമ്മയുടെ ശരീരം ഇങ്ങോട്ട് എടുപ്പിച്ചത്? അതെന്താ? എന്റെ അമ്മയെ ദഹിപ്പിക്കാൻ എന്റെ അച്ഛൻ ജോലി ചെയ്ത് സമ്പാദിച്ച 10 സെന്റ് ഭൂമിയുണ്ടോ? തന്റെ പറമ്പിലേക്ക് കൊണ്ടുവരാൻ തനിക്കെന്ത് അവകാശം? നിന്റെ അമ്മ എന്റെ മരുമോന്റെ തള്ളയായതുകൊണ്ട് തന്നെയാ. മരുമാനാകുന്നതിന് മുമ്പ് അവനെ പഠിപ്പിക്കാൻ സഹായം അപേക്ഷിച്ചു വന്നപ്പോൾ താൻ അവനോട് മരം വളക്കാൻ പറഞ്ഞു. ഐ പി എസ് കാരനായപ്പോൾ താൻ അവനെ വിലക്കി വാങ്ങി. തന്റെ മകളെ അവന്റെ തലയിൽ കെട്ടിവെച്ചു. അതിനിപ്പോ എന്തോ വേണം? താൻ വഞ്ചകനാണോ? എരപ്പാളി പട്ടി. കൊലയാളി കൂടി ഇവിടെ ഉണ്ട്. ഇന്ന് വരെ ആരോടും ഞാനത് പറഞ്ഞിട്ടില്ല. പറഞ്ഞു പോയാൽ നമ്മുടെ കുടുംബം നശിപ്പിക്കുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ അച്ഛൻ മരിച്ചതല്ല, കൊന്നതാണ്. കള്ളനോട്ട് ഏർപ്പാട് മനസ്സിലാക്കിയതിന് ഒറ്റ ചവിട്ടിന് കൊന്നതാണ്. എന്റെ അമ്മായി അച്ഛൻ എന്ന് പറയുന്ന ഈ നാട്ടുരാജാവ് മുല്ലശ്ശേരി മാധവ പണിക്കർ. കൊലയാളി നിന്റെ അമ്മായിയച്ഛനാണല്ലോ. എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. ഇവിടെ
warrant of arrest. Inspector, take him.